Thank you.
ഹായ് ഗൈസ്, അങ്ങനെ അവസാനം കുറിക്കാനായിട്ട് നമ്മളെല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ KPL സീസൺ 3 പ്രിലിമിനറീസ് മാച്ചിൻ്റെ അവസാന ഘട്ടത്തിലെ അവസാന മാച്ചിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഡൈറ്റോ ഗെയിമിങ്ങിൻ്റെ കസ്റ്റം റൂം ലൈവ് സ്ട്രീമിലേക്ക് സ്വാഗതം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് KPL സീസൺ 3 പ്രിലിമിനറീസ് മാച്ചിൻ്റെ അവസാന ഘട്ട മാച്ചുകളിലേക്ക് ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പ് നമ്പർ 7 ലാസ്റ്റ് ആൻഡ് ഫൈനൽ മാച്ചാണ് ഇപ്പോൾ നടക്കാനിരിക്കുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്ന ടീമുകളാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി ഇപ്പോൾ കളിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന ടീമുകൾ. അപ്പോൾ സ്ലോട്ട് നമ്പർ 6 തൊട്ട് സ്ലോട്ട് നമ്പർ 25 വരെ ഏകദേശം എത്ര ടീമുകളാണ് എത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലോട്ട് 6 നിന്നും സ്ലോട്ട് 25 വരെ ആരൊക്കെയാണ് കളിക്കുന്നതെന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് അവരുടെ പേരൊക്കെ ഒന്ന് വായിച്ചു വിട്ടേക്കാം. നമ്മുടെ ഗ്രൗണ്ട് സീറോയും EXEയും റൈസൺ ഫൈക്കും 1X BBയും ടോഗും ബി ഹോക്കും KF പിന്നെ നമ്മുടെ F5 ബ്ലൈൻഡും അധോലോകവും DYയും എക്സലൻസി 4DKയും RGN DFSും സ്റ്റാറും MRZ B8 ആണോ BB ആണോ BB എന്ന് ഞാൻ വിചാരിക്കുന്നു. BBയും THC അൺസ്റ്റോപ്പബിൾസും അതുപോലെ നമ്മുടെ WRQ റിഡംഷൻ ഇസ്പോർട്സും അടങ്ങുന്ന ഒരു വൻനിരയാണ് അവസാന ഘട്ട മാച്ച് കളിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾ ഏതൊക്കെ ടീമുകളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ആ സ്ക്രീന് അങ്ങ് മാറ്റിയേക്കാം. കാരണം നമ്മുടെ പ്ലേയേഴ്സ് ഏകദേശം 100-30 പ്ലേയേഴ്സ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഇനി എത്താൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമായിട്ടിരിക്കുന്ന ഒരു നിമിഷമാണിപ്പോൾ സംഭവിക്കാനിരിക്കുന്നത്. അപ്പോൾ മാക്സിമസ് ഗെയിമിംഗ് സർ, താങ്ക് യു, ഞാൻ കണ്ടു. എന്തായാലും താങ്ക്സ് ഫോർ ദ റെയ്ഡ്. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ സ്ക്രീൻ ഷിഫ്റ്റ് ചെയ്യാൻ സമയമായിരിക്കുന്നു. എന്തായാലും ഞാൻ സ്ക്രീൻ ഒന്ന് ഷിഫ്റ്റ് ചെയ്തോട്ടെ. 1, 2, 3, 4 ആൻഡ് ടമർപട. ഓക്കെ, നമ്മുടെ മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം, ഏകദേശം 7 മിനിറ്റോടുകൂടി നമ്മുടെ റൂം മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. വിഖണ്ഡിയിലാണ് നമ്മുടെ റൂം മാച്ച് നടക്കുന്നത്. ഗ്ലിച്ച് ഒന്നും വരാതിരിക്കാൻ പ്രാർത്ഥിക്കുക. കാരണം കഴിഞ്ഞ ദിവസം ഒരു ഞാൻ KPL ചെയ്ത ആ സമയത്ത് എന്ത് വെച്ചാൽ നമ്മുടെ ഒരു PUBG ഒരു ഗ്ലിച്ച് അടിച്ചു. അതോടൊപ്പം തന്നെ എന്നെ പുറത്താക്കിക്കൊണ്ട് റൂം മാച്ച് സ്റ്റാർട്ട് ചെയ്തു. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പുതിയ തരം ഗ്ലിച്ചുകളൊക്കെ PUBG കണ്ടുപിടിച്ചുകൊണ്ട് വന്നോണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും റൂം മാച്ചിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം കമന്റ് സെക്ഷൻ ഞാൻ നിങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത് ആ ടീമിന്റെ പേര് നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്തിക്കൊള്ളാവുന്നതാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്താൽ ഉറപ്പായിട്ടും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങളുടെ ടീമിന്റെ എന്താ പറയുക, ശക്തി. അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ ടീമിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം രീതിയിൽ സപ്പോർട്ട് ചെയ്തേക്കുക. ഞാൻ കമന്റ് സെക്ഷനിൽ ഒന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ല. ആരെയും കമന്റ് ചെയ്യാൻ കളയത്തില്ല. പക്ഷേ ചീത്ത മാത്രം വിളിക്കരുത്. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങളുടെ ടീമിനെ സപ്പോർട്ട് ചെയ്തേക്ക്. ഗൈസ്, അപ്പോൾ ഏകദേശം പ്ലേയേഴ്സ് ഒക്കെ എത്തുന്ന ഒരു നിമിഷമാണ് കണ്ടിരിക്കുന്നത്. 142 പ്ലേയേഴ്സ് എത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ മാക്സിമം നിങ്ങളെ ക്ലാൻമേറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുക, ടീംമേറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ മാച്ചാണ് നടക്കാനിരിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് 7 ലാസ്റ്റ് ആൻഡ് ഫൈനൽ മാച്ച്, ഫൈനൽ മാച്ചിന് ഇപ്പോൾ തന്നെ തുടക്കമാകാൻ പോവുകയാണ്. ഗൈസ്, നമുക്ക് വിഖണ്ഡിയിലേക്ക് പോകാൻ സമയമാകാറായിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് ക്വാളിറ്റി ഏത് വേണമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കുന്നതേ ഉള്ളൂ. കാരണം സ്മൂത്ത് വേണോ അതോ HD ക്വാളിറ്റി വേണോ? കാരണം ചില സമയത്ത് HD പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും, ചില സമയത്ത് സ്മൂത്ത് ആയിരിക്കും വർക്ക് ചെയ്യുക, ചില സമയത്ത് ഒന്നും തന്നെ വർക്ക് ചെയ്യില്ലാത്തൊരു അവസരം ഉണ്ടാകും. എന്തായാലും ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായം പറഞ്ഞേക്കുക. ഓക്കെ, നമുക്ക് എന്തായാലും നമുക്ക് തുടങ്ങാം. ഗൈസ്, ടീം നമ്പർ 6 നമ്മുടെ മെമ്പേഴ്സ് ഒക്കെ ഏകദേശം എത്തിക്കഴിയുന്ന ഒരു അവസരമാണ് കാണുന്നത്. ജീസന്റെ മെമ്പേഴ്സ് ആണ് കാണുന്നത്. ആദ്യം തന്നെ നമ്മുടെ കില്ലുവയും ഹോഗ് റൈഡറും റെയിനും അതുപോലെ മാഡ് മാക്സും അടങ്ങുന്ന ജീസന്റെ ടീം എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. നോക്കുമ്പോഴേക്കും EXVക്ക് വേണ്ടി ഗോകു ഡിങ്കനും അതുപോലെ രാവണൻ ആണ് എത്തുന്നത് നമ്മുടെ EXV ടീമിന് വേണ്ടി. പിന്നെ ടീം നമ്പർ 8 മെമ്പേഴ്സിനെ കാണുന്നില്ല, അവരെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ 1X ടീമിലേക്ക് പോകാം. എഡ്ഗറും അദ്വൈതും യേതുവും അതുപോലെ തോമ്പും അടങ്ങുന്ന 1X ടീമും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ടോഗിന്റെ ടീം നോക്കുമ്പോഴേക്കും ഫിഷും ബസ്റ്ററും റാങ്കോയും അടങ്ങുന്ന ടോഗ് ടീം എത്തുന്നു. ഒരു മെമ്പർ മാത്രമേ എത്താനിരിക്കുന്നുള്ളൂ. എന്തായാലും അദ്ദേഹവും എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ബി ഹോക്ക് ടീമിനെ നോക്കുമ്പോഴേക്കും നമ്മുടെ ട്രൂ ചെറി ടൂണക്സും മാക്രിയും ടെഡും അതുപോലെ പ്രണവുമാണ് നമ്മുടെ ബി ഹോക്ക് ടീമിന് വേണ്ടി എത്തുന്നത്. പിന്നെ നമ്മുടെ KF ടീമിനൊക്കെ നമ്മുടെ ബുദ്ധയും നമ്മുടെ AK PK YT അതുപോലെ തന്നെ വിക്കിയും അതുപോലെ ഒക്ടൈനുമാണ് KF ടീമിന് വേണ്ടി എത്തുന്നത്. പിന്നെ കാണുന്നത് നമ്മുടെ ബ്ലൈൻഡിന്റെ ടീമിനെയാണ്. ടീം നമ്പർ 14 നമ്മുടെ ബ്ലൈൻഡ് ടീം എത്തുന്നു. സീനിയറും യവോസും അതുപോലെ വൂൾഫും അടങ്ങുന്ന ബ്ലൈൻഡ് ടീമാണ് എത്തുന്നത്. ഒരേ ഒരു മെമ്പർ അത് മിക്കവാറും വില്യംസ് ആകാനാണ് സാധ്യത കൂടുതൽ. എന്തായാലും നമുക്ക് നോക്കാം ആരാണ് വന്നിരുന്നതെന്ന്.
എ ഡി എൽ ടീമിനെ വേണ്ടി നോക്കുമ്പോഴേക്കും നമ്മുടെ അധോലോകത്തിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ ബാഡ് ബോയും സിംബോയും ഹസാഡോപ്പിയും അതുപോലെ വെയിനുമാണ് നമ്മുടെ ആ അധോലോകത്തിന് വേണ്ടി എത്തുന്നത്. പിന്നെ കാണുന്ന ഡി വൈ ടീമാണ് ക്രോണോസും റയോട്ടും വാർ ഡാഡിയും അതുപോലെ ആഷും അടങ്ങുന്ന ഡി വൈ ടീം വന്നു കഴിഞ്ഞിരിക്കുന്നു. എക്സലൻസിയിലേക്ക് ചെല്ലുമ്പോഴേക്കും മോൺസ്റ്ററും സൈഫറും അതുപോലെ തന്നെ ടൈറ്റനുമാണ് നമ്മുടെ എക്സലൻസിക്ക് വേണ്ടി എത്തുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ മെമ്പർ എത്തും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിരിക്കുന്നു. പിന്നെ നമ്മുടെ ഫോർ ഡി കെയുടെ ബേഴ്സ് സീക്കർ എത്തുന്നു. ബാക്കി ഫോർ ഡി കെ മെമ്പേഴ്സ് എത്താനിരിക്കുന്നതിനുള്ള കാരണം സമയം അത്യാവശ്യം ഏകദേശം 4 മിനിറ്റ് ഉണ്ട്, അതിനുള്ളിൽ എല്ലാവരും എത്തുമെന്ന് വിചാരിക്കുന്നു. BKBKD DKBK just subscribe. Okay, thanks for the subscription bro. Okay, എന്തായാലും നമ്മുടെ ആർ ജി എൻ ഡി എഫ് എസിലേക്ക് ചെല്ലുമ്പോഴേക്കും ഡി എഫ് എസ് മെമ്പേഴ്സ് ആയി കില്ലർ വൈറ്റ് എത്തുന്നുണ്ട്. ബാക്കി ഡി എഫ് എസ് മെമ്പേഴ്സ് എത്തുന്നുള്ള പ്രതീക്ഷയോട് കൂടി ഞാനിരിക്കുന്നു. പിന്നെ നമ്മുടെ എൻ കെ ഡി ആണോ എസ് സി ആണോ ഗൈസ്? എൻ കെ ഡി ടീമല്ലേ, എൻ കെ ഡി എന്ന് പറയാം അല്ലേ. എൻ കെ ഡിക്ക് വേണ്ടി നമ്മുടെ ആസ്പ്രിനും ടാങ്ലിയും അതുപോലെ തന്നെ നിക്കി നൈട്രോയുമാണ് എൻ കെ ഡി ടീമിന് വേണ്ടി എത്തുന്നത്. പിന്നെ നമ്മുടെ എം ആർ സിനെ നോക്കുമ്പോഴേക്കും നമ്മുടെ സ്ട്രൗഡിയും ജെ എസ് എമ്മും മിട്രോണും പിന്നെ നമ്മുടെ ജിന്നുമാണ് എം ആർ സിന് വേണ്ടി എത്തുന്നത്. ബി ബി ടീമിലേക്ക് വേണ്ടി കാട്ടും ജോക്കോ വൈ ടീം റൂസ് വൈ ടീം അതുപോലെ ഡൂഡുമാണ് ബി ബി ടീമിന് വേണ്ടി എത്തുന്നത്. ട്യൂസ് ടീമിനെ നോക്കുമ്പോഴേക്കും നമ്മുടെ അഘോരയും ഡെവലപ്പ് ജെനിസിക്സും അതുപോലെ തന്നെ എച്ച് പി ഒ സ്ലെയർ അദ്ദേഹവുമാണ് എത്തുന്നത്. ടീം നമ്പർ 24 ടീം നമ്പർ 25 ആൾക്കാർ എത്താനിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ ഗൈസ്, മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക. കാരണം ഞാൻ കമന്റ് സെക്ഷൻ നിങ്ങൾക്കായി മാറ്റി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ ടീമിനെ മാക്സിമം ആയിട്ട് സപ്പോർട്ട് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് കാണണം നിങ്ങൾ ഏത് ടീമിനെയാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ, അതിൻ്റെ അവരുടെ കളി എങ്ങനെയാണെന്ന് നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതിനനുസരിച്ച് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമ്മുടെ ടീമുകളൊക്കെ മര്യാദയ്ക്ക് കളിക്കത്തുള്ളൂ. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്തേക്കുക. ഓക്കെ, അപ്പം ഇനി ഏതെങ്കിലും ടീം ഫുൾഫിൽ ആയോ നമുക്ക് നോക്കാം. നോക്കുമ്പോഴേക്കും നമ്മുടെ ജീസന്റെ ടീം ഫില്ലായി കഴിഞ്ഞിരിക്കുന്നു. ഇ എക്സ് വിയും ടോഗും എസ് ടോഗിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആളും എത്തിയിരിക്കുന്നു. അഖിയോ ഒപ്പിയും എത്തിയിരിക്കുകയാണ്. അങ്ങനെ ടോഗ് ഇതാ റെഡി ആയിരിക്കുകയാണ്. അവരുടെ അവസാന അംഗം കുറിക്കാനായിട്ട് ടോഗിന്റെ ടീം റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ വൺ എക്സും ഇ എക്സ് വിയും ജീസഡും അതുപോലെ വി ഹോക്കും കെ എഫും ബ്ലൈൻഡും യെസ് അങ്ങനെ ബ്ലൈൻഡ് ടീം ഫുള്ളി സെറ്റ് ആയിരിക്കുകയാണ്. പിന്നെ നമ്മുടെ അധോലോകം ഡി വൈ എക്സലൻസി ഫോർ ടി കെയുടെ ഒരു മെമ്പർ വരാനിരിപ്പുണ്ട്. ഡാക്സ്ട്രോൺ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബേസിക്കറും പണിഷർ വൈ ടീം ഡാക്സ്ട്രോണും ചിഞ്ചുവും അടങ്ങുന്ന ഫോർ ഡി കെ മെമ്പേഴ്സ് എല്ലാവരും തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ഡി എഫ് എസിന്റെ മെമ്പേഴ്സും എത്തിയിരിക്കുന്നതും നമ്മുടെ കില്ലർ വൈ ടീം പണിഷറും നൈറ്റും ഡെക്സ്റ്ററും അടങ്ങുന്ന ഡി എഫ് എസ് ടീമും എത്തുന്നു. ഓക്കെ, നമ്മുടെ റോ മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഇനി 2 മിനിറ്റുകൾ മാത്രം നിൽക്കെ എന്താ പറയാനുള്ള ഗൈസ്? സപ്പോർട്ട് ചെയ്യൂ ഗൈസ്, നിങ്ങളുടെ ടീമിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതെ വേറെ ആര് സപ്പോർട്ട് ചെയ്യാനാ? മാക്സിമം സപ്പോർട്ട് കൊടുത്താലേ മാക്സിമം എന്താ പറയാ ഔട്ട്കം ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഔട്ട്കം നമുക്ക് കിട്ടത്തുള്ളൂ. ഡിന്നർ എങ്കിൽ ഡിന്നർ, സെക്കൻഡ് എങ്കിൽ സെക്കൻഡ്, തേർഡ് എങ്കിൽ തേർഡ്. പ്രതീക്ഷിക്കണം, പ്രതീക്ഷിച്ചാലേ പ്രതീക്ഷയ്ക്ക് വകയുണ്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ WR2 മെമ്പേഴ്സും എത്തി കഴിഞ്ഞിരിക്കുകയാണ്. ട്രിമോസും ഗെയിമറും അഗ്വയും ഫ്യൂസും അടക്കുന്ന WR2 വരികയാണ്. ഇപ്പോൾ RDMലെ ഒരേ ഒരു മെമ്പറാണ് വരാനിരിക്കുന്നത്. നമ്മുടെ ഫ്രാങ്ക് വൈറ്റിയും വിച്ചറും റൈഹു ആണെന്ന് തോന്നുന്നു. റൈഹു RDMന് വേണ്ടി റൈഹുവും വിച്ചറും ഫ്രാങ്ക് വൈറ്റിയുമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ മെമ്പറിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. പിന്നെ നോക്കുമ്പോഴേക്കും ഏത് ടീമാണ് വരാനിരിക്കുന്നത്? നമ്മുടെ ടീം നമ്പർ എയ്റ്റ് കളിക്കുന്നത് ഏത് ടീമാണ് ഗൈസ്? ടീം നമ്പർ എയ്റ്റ് ഓക്കെ അവസാന നിമിഷം മാച്ചുകൾ കളിക്കാൻ അവരില്ലേ? ഉണ്ടോ? റെഡ് തണ്ടർ ഗെയിമിംഗ് എടാ പറയണ, അങ്ങനെ പറയണ്ട, സീനില്ല, സ്പാമ് ചെയ്തോട്ടെ. നോ സീൻ അവരുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് വേണ്ട, ഒന്നും പറയണ്ട, സ്പാമാന്നൊന്നും പറയണ്ട, ഡിലീറ്റ് ഒന്നും ചെയ്യണ്ട. ഓക്കെ, വിട്ട് കളയണം. ഓക്കെ, കാരണം അവർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അവരുടെ ടീമിനെ അവർ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ സ്പാമ് ചെയ്യണമെന്ന് അങ്ങനെ പറയണ്ട, അവർ മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടെ, കമോൺ. ഓക്കെ, വീക്കെൻഡിലേക്ക് പോകാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് നിൽക്കുന്നത്. 9:30 ടീം നമ്പർ 8 കളിക്കുന്നില്ല എന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നോക്കാം, എന്തായാലും അവർ കളിക്കുന്നില്ലാത്ത പോലെ ഒരു ഇതാണ് പ്രതീതിയാണ് കാണുന്നത്. എന്തായാലും ഇനി ആരെങ്കിലും വരാനിരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ടീം നമ്പർ 8 ടീം നമ്പർ 13 കാണുന്നില്ല. ഇവരൊക്കെ എവിടെ പോയി? ടീം നമ്പർ 8 ടീം നമ്പർ 13 കാണുന്നില്ല. എന്തായാലും അവർ എന്താ പറയുക, നിർത്തിയെന്ന് പോലെ കാണുന്നുണ്ട്. എന്തായാലും പ്രതീക്ഷിക്കേണ്ട പോലെയാണ് തോന്നുന്നത്. പ്രതീക്ഷിക്കേണ്ട
പ്രതീക്ഷിക്കാം എന്ന രീതിയിലാണ് നിൽക്കുന്നത്. ഓക്കെ ഗൈസ്, നമ്മുടെ ആഡിയമിന്റെ മെമ്പേഴ്സ് എല്ലാവരും തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ആഡിയമിന് വേണ്ടി ഫ്രാങ്ക് വൈറ്റിയും ബിബിക്കും വിച്ചറും റൈഹുവുമാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഏകദേശം 71 പ്ലേസ്, 100 71 പ്ലേസുമായി നമ്മുടെ റൂം മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ശ്രീജാജ് എസ് വി ഹായ് തരുമോ ചോദിച്ചിട്ടുണ്ട്. ഹായ് ബ്രോ. ആൽവിൻ തോമസ് വെൽക്കം ടു ദ സ്ട്രീം. അപ്പോ സ്ട്രീം കണ്ടിരിക്കുന്ന എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്. എല്ലാവരുടെയും പേര് എടുത്തെടുത്ത് വായിക്കാൻ. കെ ജി ഗെയിമിംഗ്, എക്സലൻസി സഞ്ജു, ആഷി ഇറർ, സൈലോക്സ്, ലുഗിയ എൻ ആർ, ബില്ലി, ശരത് കെ പി, ശ്രീലച്ചു, എം ജി, സാം, സ്മോക്കി ഗെയിമിംഗ്, മാക്സിമസ് ഗെയിമിംഗ്, എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്. എസ് ആർ ജെ, ഓക്കെ, വിട്ടുപോയെന്നല്ല, ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴേക്കും വിട്ടുപോകുന്നതാണ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ എന്തെങ്കിലും തെളിഞ്ഞു വന്നായിരുന്നു. ഞാനവിടെ സെൻറ്റർ ഔട്ട് വെളിയിട്ടെന്നൊരു ചെറിയൊരു പേടി വന്നു എനിക്ക്. മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം ഒരു സീൻ ഉണ്ടായിരുന്നു. നമ്മുടെ ആർ ഡി എമ്മിൻ്റെ വിച്ചർ മാപ്പ്, വിക്കണ്ടി മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കിക്കൗട്ട് ചെയ്ത പോലെയാണ് കാണുന്നത്. എനിക്കൊരു ചെറിയൊരു പേടി വന്നായിരുന്നു എന്നെയാണ് കിക്കൗട്ട് ചെയ്തതെന്ന്. കാരണം കഴിഞ്ഞ ദിവസം കെ പി എല്ലിന്റെ റൂം സ്ട്രീം ചെയ്യാൻ പോയപ്പോഴേക്കും ഒരു അനുഭവം ഉണ്ടായിരുന്നതാണ്. എന്തായാലും നമ്മൾ എത്തിയിരിക്കുകയാണ് അവസാന മാച്ചിന്റെ തുടക്ക സമയത്തിലേക്ക്. നമ്മൾ എത്തിയിരിക്കുകയാണ്. 54 സെക്കൻഡോട് കൂടിയായിരിക്കും നമ്മുടെ റൂം മാച്ച് സ്റ്റാർട്ട് ചെയ്യുക. എന്തായാലും നമ്മുടെ ടീമേറ്റ്സ് ആരൊക്കെയാണ് എത്തിയിരിക്കുന്നത് നോക്കാം. ജീസണിന് വേണ്ടി ടീമേറ്റ്സ് എല്ലാവരും തന്നെ എത്തുന്നു. ഇ എക്സ് പി, വൺ എക്സ്, ടോഗും, വി ഹോക്കും, കെ എഫും, ബ്ലൈൻഡും, എ ഡി എല്ലും, ഡി വൈയും, എക്സലൻസിയും, ഫോർ ഡി കെയും, ആർ ജി എൻ ഡി ഡി എഫ് എസും, നമ്മുടെ എൻ കെ ഡിയും, എം ആർ സെഡും, ബി ബിയും, ട്യൂസും, ഡബ്ല്യു ആർ ടൂ, ആർ ഡി എമ്മും അടങ്ങുന്ന സംഘങ്ങൾ എല്ലാവരും റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. സായ് സായ് ഹായ് തരുമോ എന്നാണോ? ഹായ് ഹായ് സായ് സായ്. ഓക്കെ, അപ്പോൾ 71 പ്ലെയേഴ്സുമായി നമ്മൾ ഇതാ പുറപ്പെടാൻ പോവുകയാണ്. എന്തായാലും പ്ലെയിൻ ഇതുവരെയായിട്ട് എടുത്ത് കഴിഞ്ഞിട്ടില്ല. എന്തായാലും നമ്മുടെ പ്ലെയിനിൻ്റെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്ലെയേഴ്സിൻ്റെ പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലെയിനിൽ കയറാൻ നിങ്ങൾ അർഹമായിട്ടുള്ള ആൾക്കാരാണോ എന്നറിയാൻ വേണ്ടി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, അങ്ങനെ നമ്മുടെ പ്ലെയിൻ എടുത്തിരിക്കുകയാണ്. അവസാന മാച്ചിലേക്കുള്ള പ്ലെയിൻ എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഗ്രൂപ്പ് നമ്പർ 7 അവസാന മാച്ച് ഇതാ ആരംഭിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ സ്ട്രീം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ആൻഡ് മാക്സിമം നിങ്ങളുടെ ടീമിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, കാരണം വേറെ ആരും സപ്പോർട്ട് ചെയ്യാനില്ലാട്ടോ. അങ്ങനെ നമ്മുടെ പ്ലെയിൻ എടുത്തിരിക്കുകയാണ്. ഏകദേശം എൻ്റെ മുന്നിൽ നല്ലൊരു പ്ലെയിൻ റൂട്ട് തന്നെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. വിക്കണ്ടിയുടെ ഏകദേശം ഒത്ത നടുക്ക് പോലെയായിട്ടാണ് റൂട്ട് മാപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം പോർട്ടിൽ നിന്ന് തുടങ്ങി മിന്നാറിൽ അവസാനിക്കുന്ന ഒരു റൂട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഒരു പ്ലെയിനിൻ്റെ റൂട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് പോകുന്നത് ഇറങ്ങുന്നതെന്ന്. എന്തായാലും ആദ്യത്തെ ഒരു 5-3 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡിലേക്ക് നമുക്ക് ഫൈറ്റുകൾ കിട്ടാൻ വളരെ ചാൻസുകൾ കുറവാണ് എന്ന് തന്നെ പറയാം. കാരണം ലൂട്ട് അടിക്കുന്ന സമയമാണ് ഗൈസ്. ലൂട്ട് മുഖ്യം, ലൂട്ടാണ് മുഖ്യം. ലൂട്ടില്ലെങ്കിൽ ആർക്കും ആരെയും അടിക്കാനോ വെടിവെക്കാനോ പറ്റില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അവർ ലൂട്ടൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഓരോ ടീമിൻ്റെയും പ്രതികരണങ്ങൾ എന്തെന്ന് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നിങ്ങൾ ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്, മാക്സിമം ആ ടീമിൻ്റെ പേര് നിങ്ങൾ ഹാഷ് ടാഗ് ഏത് ടീമാണോ ആ ടീമിൻ്റെ പേരായിട്ട് നിങ്ങൾ ഇട്ടിരിക്കുക. ഞാൻ അതിനനുസരിച്ച് മാക്സിമം സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഏകദേശം എല്ലാ ടീമുകളും പല സ്ഥലങ്ങളിലായിട്ട് ഇറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പ്ലെയിനും പോയി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് 1X അടുത്തായിരിക്കും. 1X വേണ്ടി കളിക്കുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പക്ഷേ ആ സമയത്ത് ഇവിടെ പോർട്ടിൻ്റെ അടുത്തൊരു അടി നടക്കാൻ ചാൻസ് ഉള്ള പോലെയാണ് കാണുന്നത് നമുക്കൊരു. കാരണം 4DK മെമ്പേഴ്സിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഇപ്പോൾ കാണുന്നത് നമ്മുടെ G100 മെമ്പേഴ്സിനാണ്. തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് കാണുന്നത് നമ്മുടെ കിലുവായിനെയും അതുപോലെ റെയിനെയും തൊട്ട് ഫ്രണ്ടിൽ കാണുന്നുണ്ട്. എന്തായാലും 4DK ചിഞ്ചു ഇത തോംസണുമായിട്ട് ലൂട്ടടിച്ച് നടക്കുകയാണ്. ഇവിടെ ചെറിയൊരു ഗ്ലിച്ച് അടിച്ചിട്ടുണ്ട്. ഇവിടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ട്രെയിൻ കാണുന്നതാണ്. യെസ്, അത് വന്ന് കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ബേർ സീക്കറും 4DK മെമ്പേഴ്സ് ഇറങ്ങുന്ന എല്ലാവരും തന്നെ ഇവിടെ വട്ടം കറങ്ങി ലൂട്ടടിക്കുന്ന ഒരു നിമിഷമാണ് കണ്ടുപിടിക്കുന്നത്. അവർക്ക് തൊട്ട് ഫ്രണ്ടിലായിട്ട് അവർ കാണുന്നത് ജി സെൻ്റെ മെമ്പേഴ്സാണ്. എന്തായാലും കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ് അവർ നിൽക്കുന്നത്. എന്തായാലും സീനുകളൊന്നും തന്നെ ഇപ്പോൾ കാണുന്നില്ല. നമുക്ക് എന്തായാലും ജി സെൻ്റെ മെമ്പേഴ്സിനെ നോക്കാം. എന്തായാലും അവരുടെ തൊട്ടടുത്ത് ഉണ്ടെന്ന് തോന്നുന്നത്. 18 ടീമുകൾ 71 പ്ലേസുമായിട്ട് നമ്മുടെ റൂം മാച്ച് ഇത് ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ജി സെൻ്റെ മെമ്പേഴ്സ് എല്ലാവരും തന്നെ സ്പ്ലിറ്റ് ആയിട്ടാണ് നടക്കുന്നത്. ഇൻ കേസ് പുറകിൽ നിന്ന് ഷോർട്ട് ഫയറിംഗ് കെട്ടിക്കഴിഞ്ഞാൽ ആരെയും രക്ഷപ്പെടുത്താനുള്ള ഒരു അവസരം അവർക്ക് കിട്ടുമോ ഇല്ലയോ എന്നാണ് എനിക്കറിയേണ്ടത്. നമുക്ക് എന്തായാലും ബാക്കിയുള്ള മെമ്പേഴ്സിൻ്റെ അടുത്തും കൂടെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. എന്തായാലും തുടക്കത്തെ സോണ്, തുടക്കത്തിലെ സോണ് തന്നെ ഏകദേശം എല്ലാവർക്കും പണി കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ആ സോണ് വന്നിരിക്കുന്നത്. കാരണം എന്താണ് ഗൈസ്, ഏകദേശം നമ്മുടെ എന്താ പറയുക വട്ടം വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ആരാണ്ടൊക്കെ ഇവിടെ ഫ്ലെയർ പഠിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ ഗൊറോക്കയിലേക്ക് പോകാം. ഗൊറോക്കയിൽ ഏകദേശം കുറച്ച് ടീമുകൾ ഇറങ്ങിയ പോലെയാണ് തോന്നുന്നത്. കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് നമ്മുടെ ഗൊറോക്ക. കാരണം ഇഷ്ടം പോലെ വീടുകളായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും നമുക്ക് നമ്മുടെ സ്വന്തം NKDയിലേക്ക് പോകാം. ലാ ടാങ്ക്ലിയും നമ്മുടെ
ഇദ്ദേഹത്തിൻ്റെ പേരെന്താ? എസ് സി ലു എന്നാണ്, ലുൽസക് എന്നാണോ, ലുൽസക് എന്ന് തോന്നുന്നു എനിക്ക്. നൈട്രോയും ആസ്പ്രിൻ. ഓക്കെ, അവരുടെ ടീം ഇവിടെ നിൽക്കുമ്പോഴേക്കും അവർക്കെതിരെയായിട്ട് നിൽക്കുന്നത് ഇ എക്സ് വിയുടെ ടീം മെമ്പേഴ്സ് ആണ്. ഇ എക്സ് വിയുടെ ടീം നോക്കുമ്പോഴേക്കും രാവണനും ഗോകുവും ഡിങ്കനും അതുപോലെ റിംഷാനും അടങ്ങുന്ന മെമ്പേഴ്സ് ആണ് നിൽക്കുന്നത്. എന്തായാലും സ്പോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് എസ് സി മെമ്പേഴ്സിനെ, നമ്മുടെ ഇ എക്സ് വിയുടെ മെമ്പേഴ്സ് സ്പോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് കാത്തിരിക്കാം. ഇവർ തമ്മിലൊരു ഫൈറ്റിൽ ഇപ്പോൾ തന്നെ സംഭവിക്കുന്നു തോന്നുന്നു. പക്ഷേ ആ സമയത്ത് എം ആർ എസിന്റെ ടീം ഇപ്പോൾ ബ്ലൈൻഡിന്റെ ടീമുമായിട്ട് ഏറ്റുമുട്ടുന്നത്. എം ആർ എസും ബ്ലൈൻഡും തമ്മിലുള്ള അടി നടക്കുകയാണ്. എന്റെ മോനെ, ഇവിടെ നമ്മുടെ സമൂർക്ക്, നമ്മുടെ സമൂറാക്ക്, സമൂറാക്ക് എന്ന് പറയുമോ അതോ സബാവ, സബാവയിലാണ് ഇപ്പോൾ അടി നടക്കുന്നത്. എം ആർ എസ് ടീം മെമ്പേഴ്സ് ഇപ്പോൾ ബ്ലൈൻഡിനെ അടിച്ച പോലെയാണ് തോന്നുന്നത്. പക്ഷേ ഒരാളെ തീർത്തോ അതോ അവർ പരസ്പരം അടി ഉണ്ടാക്കിയോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. പക്ഷെ ഇവിടെ എം ആർ എസ് ടീം ഇപ്പോൾ ഒരു കില്ല് സെക്യൂർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. തുടക്കം നോക്കുമ്പോഴേക്കും ആരെ, ബ്ലൈൻഡിന്റെ ഏതൊരു മെമ്പറിനെ, മൈ ഗോഡ്, നമ്മുടെ ബ്ലൈൻഡ് വില്യംസിനെ തന്നെയാണ് അവർ അടിച്ചിരിക്കുന്നത്. ബ്ലൈൻഡ് വില്യംസിനെ നമ്മുടെ നമ്മുടെ സ്വന്തം എം ആർ എസ് ടീം മെമ്പേഴ്സ് അടിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ മിട്രോൺ ആണ് അടിച്ചിരിക്കുന്നത്. ബ്ലൈൻഡ് വില്യംസിനെ അടിച്ച് ഫിനിഷ് ഓഫ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ കില്ല് സ്കോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ എം ആർ എസ് ടീം തന്നെയായിരുന്നു. 71 പ്ലേയേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നു, അതിപ്പോൾ 70 നിൽക്കുകയാണ്. പക്ഷേ നമുക്ക് ഒരു വലിയ ഇന്റൻസ് ഫൈറ്റ് ഒന്നും അവിടെ കിട്ടിയില്ല. കാരണം ബ്ലൈൻഡിന്റെ വില്യംസ് മാത്രമായിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ കിട്ടിയ ചാൻസ് മുതലാക്കിക്കൊണ്ടുകൊണ്ട് നമ്മുടെ എം ആർ എസ് ടീം അവരുടെ ബ്ലൈൻഡിന്റെ സ്വന്തം നെടും തൂണായ വില്യംസിനെ അടിച്ച് തീർത്ത് കളഞ്ഞു എന്ന് തന്നെ പറയാം. പക്ഷേ ബാക്കിയുള്ള ബ്ലൈൻഡിന്റെ മെമ്പേഴ്സ് എവിടെയാണ്, ഇവിടെ തന്നെ ഉണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. ഓ മൈ ഗോഡ്, കോസ്മോഡ്രോമിലാണ് ബാക്കിയുള്ള മൂന്ന് മെമ്പേഴ്സുമായിട്ട് നിൽക്കുന്നത്. എന്തായാലും നമ്മുടെ ബ്ലൈൻഡിന്റെ വില്യംസിനെ നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇനി നമ്മുടെ ബ്ലൈൻഡിന്റെ ടീം മെമ്പേഴ്സായ സീനിയർ യുവേഴ്സും വൂൾഫും കളിക്കാൻ പോകുന്നത്. 18 ടീമുകളെ 70 പ്ലേയേഴ്സ് മാത്രമായി നിൽക്കുന്ന ഈ റൂം മാച്ചിൽ നമുക്ക് ആദ്യമായി നഷ്ടപ്പെടുന്നത് നമ്മുടെ സ്വന്തം ബ്ലൈൻഡ് വില്യംസിനെയാണ്. ഓക്കെ, അപ്പോ നമ്മുടെ റൂം മാച്ചിലെ ആദ്യത്തെ സോൺ വന്നിരിക്കുന്ന സമയത്ത് നോക്കുമ്പോഴേക്കും ഏതൊക്കെ ടീമാണ് ഇപ്പോൾ സോണിൽ കയറിയിരിക്കുന്നത് നോക്കാം. 1x ടീമുണ്ട്, ബ്ലൈൻഡിന്റെ ടീമുണ്ട്. ഇവിടെ നോക്കുമ്പോഴേക്കും 1x തോമ്പിന്റെ അടുത്തേക്ക് ഇപ്പോൾ ചലിച്ചുകൊണ്ട് വരുന്നത് അതാ കൊടുത്തിരിക്കുന്നു. 360 ഷോട്ട് കൊണ്ട് എം ആർ എസ് ക്രൗഡിനെ അടിച്ച് ഫിനിഷ് ഓഫ് ചെയ്തിരിക്കുന്നു. എന്തായാലും ഞാൻ വന്ന സമയം വളരെ വളരെ കറക്റ്റ് ആയിരുന്നു, കിട്ടിയ ചാൻസ് കൊണ്ടാണ് അടിച്ചിരിക്കുന്നത്. തോമ്പിന്റെ ഷോട്ടുകൾ കൊണ്ട് എം ആർ എസ് എന്റെ ക്രൗഡി വീണ് തീർന്നിരിക്കുകയാണ്. അപ്പോൾ തന്നെ അടിച്ചു, അപ്പോൾ തന്നെ ഫിനിഷ് ഓഫ് ചെയ്തു എന്ന രീതിയാണ് കണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴേക്കും നമ്മുടെ 1x ടീം മെമ്പേഴ്സ് ഒരു കില്ലും കൂടെ സ്കോർ ചെയ്തിരിക്കുകയാണ്. അവിടെ ബ്ലൈൻഡിന്റെ വില്യംസ് വീണു, പക്ഷെ ഇവിടെ നമ്മുടെ എം ആർ എസിന്റെ സ്ക്രൗഡി വീണിരിക്കുന്നു. അങ്ങനെ ബ്ലൈൻഡിന്റെ ടീമിൽ ഒരാൾ പോയിരിക്കുന്നു, അതോടൊപ്പം തന്നെ എം ആർ എസ് ടീമിലും ഒരാൾ പോയിരിക്കുകയാണ്. അങ്ങനെ ഇനി 3 മെമ്പേഴ്സ് മാത്രമാണ് എം ആർ എസ് ടീമിൽ നിൽക്കുന്നത്. 1x ടീമിന് ഇപ്പോൾ ഒരു കില്ല് സ്കോർ ചെയ്ത് കിട്ടിയിരിക്കുകയാണ്. എന്തായാലും ഒരു കില്ലുമായി നമ്മുടെ 1x ടീമും ഒരു കില്ലുമായി നമ്മുടെ എം ആർ എസ് ടീമും ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ അടി നടക്കുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് വരാം. നമുക്ക് ടീം നമ്പർ 17 നമ്പർ 20 നമ്മളുടെ അടി സംഭവിക്കുന്നില്ല. പിന്നെ നോക്കുമ്പോഴേക്കും നമ്മുടെ ഡി എഫ് എസിലേക്ക് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പോയിട്ട് വരാം. മിൽനാറിൽ നിന്നും ലൂട്ടടിച്ചുകൊണ്ട് വട്ടം കറങ്ങി ഇപ്പോൾ നമ്മുടെ വിനേറി വഴി സോണ്ടാത്തൂർ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഡി എഫ് എസ് ടീം. ഓക്കെ, പിന്നെ കാണുന്നത് നമ്മുടെ നൈറ്റും പണിഷറും ഡെക്സ്റ്ററും കില്ല ബൈറ്റിങ്ങും അടങ്ങുന്ന ഡി എഫ് എസ് ടീം ഇപ്പോൾ സോണിൽ കയറാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ട് ഫ്രണ്ടിലായിട്ട് വണ്ടികളൊന്നും തന്നെ കിട്ടാത്തത് കൊണ്ട് അവർ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തൊട്ട് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോഴേക്കും ആബിയും തോവാറും വഴി പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ബി ഹോക്കിൻ്റെ ടീമുമായിട്ട് അവർ ഏറ്റുമുട്ടാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. എന്തായാലും മാക്രിയും പ്രണവും ട്രൂണക്സും ഡെട്ടും അടങ്ങുന്ന ടീംമേറ്റ്സ് അവരും അവിടെ ലൂട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ലൂട്ടടിക്കുന്ന ഒരു രംഗമാണ് എല്ലാവരും തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കാണുന്നത് നമ്മുടെ ഡി വൈ ടീമിന്റെ അടുത്തേക്ക് ഡബ്ല്യു ആർ ടുവിന്റെ വണ്ടികൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡബ്ല്യു ആർ ടുവും ഡി വൈയും ഏകദേശം ഒരേ സൈഡിൽ കൂടെ പോകുന്ന ഒരു രംഗം കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ട്രിബോസ്, സ്യൂസ്, ഗെയ്മർ ആൻഡ് അഗ്മ അടങ്ങുന്ന ഡബ്ല്യു ആർ ടുവിന്റെ ടീമേഴ്സ് ഇപ്പോൾ രണ്ട് വണ്ടികളിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോണിന്റെ അകത്ത് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നല്ലൊരു പൊസിഷൻ വേണ്ടി അവർ നല്ലൊരു പൊസിഷൻ എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ട്രീം കണ്ടിരിക്കുന്ന വെച്ചാൽ മതി, തീർച്ചയായിട്ടും സ്ട്രീം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക നമ്മുടെ സ്ട്രീമുകളൊക്കെ. ഓക്കെ, നമ്മുടെ ആ ഡി എമ്മിന്റെ ടീമിന്റെ അടുത്തേക്ക് ആരും തന്നെ ചെല്ലുന്നില്ല. എന്തായാലും നമ്മുടെ ടോഗിന്റെ ടീം ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അഖിയോബിയും റാങ്കോയും ഫിഷും അതുപോലെ തന്നെ ബസ്റ്റർ മടങ്ങുന്ന ടോഗിന്റെ ടീംമേറ്റ്സ് ഇപ്പോൾ ലൂട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സോൺ ഇപ്പോൾ വരാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മുടെ സോൺ ചെറുതായിക്കൊണ്ടിരിക്കുന്ന ഒരു നിമിഷമാണ്. ആദ്യത്തെ സോൺ ചെറുതായി രണ്ടാമത്തെ സോണിലേക്ക് എത്താറായിരിക്കുന്ന ഒരു നിമിഷത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സോണിൻ്റെ അകത്തേക്ക് ഏകദേശം പറ്റുന്ന ടീമുകളൊക്കെ കയറി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ
കെഎഫിന്റെ ടീം ബിബിയും അധോലോകവും എക്സലൻസി ടീമും ഇപ്പോൾ ഹോൾഡ് ചെയ്ത് തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അധോലോകത്തിലേക്ക് പോയിട്ട് വരാൻ നമ്മുടെ സിംബോയും ബാഡ്ബോയും ഹസാഡോബിയും വെയിനും അടങ്ങുന്ന അധോലോകം ഇപ്പോൾ ലൂട്ടടിക്കുകയാണ്. സിമെന്റ് ഫാക്ടറി ലൂട്ടടിച്ചുകൊണ്ടിരിക്കുന്ന അധോലോകത്തിനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എക്സലൻസി ക്ലച്ച് ബോർഡ് വെൽക്കം ടു സ്ട്രീം സോമൻ ഫാൻസ് വെൽക്കം ടു സ്ട്രീം 24 സ്പെക് ടീമോ പിന്നെന്താ ഓക്കെ സായി സൈഡ് ആയിട്ടോ ഈർന്നു ശരിയെന്നാ ഓക്കെ. എന്തായാലും നമുക്ക് സ്പോട്ട് മാറ്റി തന്നെ കളിച്ചുകൊണ്ടിരിക്കാം. കാരണം എപ്പോഴാണ് ഫൈറ്റുകൾ നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവരെപ്പോഴാണ് ഓരോരുത്തരുടെ അടുത്തേക്ക് ചെല്ലുന്നത് നമുക്കും പറയാൻ പറ്റത്തില്ല. അവർ ട്യൂസ് ടീമിൻ്റെ അടുത്ത് ഞാൻ പോയോന്ന് ചെറിയോടെ എന്തായാലും എക്സലൻസിയുടെ അവിടെ പോയിട്ട് പെട്ടെന്ന് നമുക്ക് ട്യൂസിൻ്റെ അടുത്തേക്ക് വരാം. സൈഫറും നമ്മുടെ ടൈറ്റനും സീനിയറും മോൺസ്റ്ററും അടങ്ങുന്ന എക്സലൻസി ടീമിനെയാണ് കാണുന്നത്. ഇപ്പോൾ നോക്കുമ്പോഴേക്കും നമ്മുടെ സീനിയറും ടൈറ്റനും കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് ഇപ്പോൾ സോണിൽ കയറാൻ വേണ്ടി റൊട്ടേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവരുടെ റൊട്ടേഷൻ തെറ്റാൻ ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാം. ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പെഷ്കോവയിലും ടെവർനോയിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ബി ബി ടീം ഏകദേശം ആ സ്പോട്ടിൽ തന്നെയുണ്ട്. സീനൊന്നും തന്നെ ഇല്ലെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ സ്പോട്ട് മാറ്റാം. WR2 ടീമിൻ്റെ അടുത്തേക്ക് ആരും എത്തിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് അവിടെ ഒന്ന് പെട്ടെന്ന് പോയിട്ട് വരാം. ഫ്യൂസും കെയ്മറും ട്രിമോസും ആക്മയും അടങ്ങുന്ന ടീംമേറ്റ്സിൻ്റെ അടുത്തേക്ക് ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. എന്തായാലും ഓവർ വ്യൂവിലേക്ക് പോകാം. ഇവിടെ അടുത്ത ഏതൊരു ടീമിനെ ഞാൻ മണത്തു. യെസ്, ജീസന്റെ ടീം അവരുടെ ഏകദേശം ഒരു 1000 മീറ്ററിൻ്റെ വ്യത്യാസമാണ്. 500 മീറ്റർ വ്യത്യാസമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അടുത്തടുത്താണ് രണ്ട് ടീമുകളിൽ നിൽക്കുന്നത്. പല വീട്ടിലായിട്ട് നിൽക്കുകയാണ് WR2 മെമ്പേഴ്സ്. ഇവിടെ ജി സെൻ്റെ മെമ്പേഴ്സ് തൊട്ടടുത്തായിട്ട് നിൽക്കുന്നു. എന്തായാലും ഹോൾഡ് ചെയ്ത് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ എന്താണ് ഇവിടെ? നോ 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 നോ, അത് വേണ്ട അത് വേണ്ട, അത് കള്ളക്കളി. എന്താ എന്തത്? ഉടുപ്പ് മാറ്റി കളിച്ചതെന്ന് തോന്നുന്നു. ജി സെൻ്റെ മെമ്പറിലെ ഒരു മെമ്പർ ഇപ്പോൾ ഉടുപ്പ് മാറ്റി കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ തണുത്ത കാലത്ത് ഈ പുതിയ ഉടുപ്പ് പറ്റിയില്ല, അതുകൊണ്ട് അദ്ദേഹം ഉടുപ്പ് മാറ്റിയിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും സ്പോട്ട് മാറ്റാൻ സമയമായിരിക്കുന്നു. ഇനി നമുക്ക് അടിപൊളി സാറ് ഇപ്പോൾ ടീം നമ്പർ 7 ടീം നമ്പർ 20 ഏകദേശം ഒരേ സ്ഥലത്ത് എത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം കൊറോക്കോയുടെ അടുത്തായിട്ട് എത്തി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ആസ്പ്രിൻ വീടിൻ്റെ മാണ്ടേ കയറിയിരിക്കുന്നു. അടി തുടങ്ങിയിരിക്കുകയാണ്. രാവണന്റെ ഷോട്ടുകൾ, രാവണനെ കയറിയിരിക്കുന്നു. ഇത് ആസ്പ്രിൻ്റെ ഷോട്ടുകൾ കൊണ്ട് ഇതാ രാവണൻ വീണിരിക്കുകയാണ്. രാവണൻ EXP രാവണൻ വീണിരിക്കുന്നു. ഇനി നമ്മുടെ ഗോക്കു എന്താണ് ഇനി ചെയ്യുക? അദ്ദേഹത്തിന്റെ ടീം മെമ്പറായ ഒരാൾ വീണ് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ചെറിയ കവർ മാത്രമായിട്ടാണ് നിൽക്കുന്നത്. ഗോക്കു ഇതാ റൊട്ടേഷൻ വരുന്നുണ്ട്. നൈസ് ഒരു റൊട്ടേഷൻ വരുന്നു. ആ സമയത്ത് ഇതാ ഒരു നേട് ഗോക്കു ചെയ്ത് നമ്മുടെ ഗോക്കു എറിയാൻ ശ്രമിക്കുന്നു. ഇതാ നെയ്ഡ് ബുക്ക് ചെയ്ത് വരുന്നു. ആസ്പ്രിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് നെയ്ഡ് വരുന്നതെന്ന് തോന്നുന്നു. പക്ഷേ വന്നില്ല. ആസ്പ്രിൻ്റെ ലൈഫ് എന്തായാലും കുറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. എന്തായാലും ഇപ്പോൾ ലൈഫ് അടിക്കുന്നതായിരിക്കും. കാരണം മെഡിക്കിറ്റൊക്കെ എല്ലാവരും എൻ്റെ കയ്യിൽ തന്നെ കാണും. EXP ഡിങ്കൻ നൈസായിട്ട് താഴത്തിറങ്ങി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ടീം മെമ്പറായ രാവണനെ റിവൈവ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമോ ഇല്ലയോ എന്നാണ്. പക്ഷേ ആ സമയത്ത് ഇത് തേർഡ് പാർട്ടി ആയിട്ട് നമ്മുടെ KFന്റെ ടീം ആ സമയത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. കിട്ടിയ ചാൻസ് മുതലാക്കിക്കൊണ്ട് ഗോക്കുനെ അടിക്കാൻ ശ്രമിക്കുന്നു ഇവിടെ വിക്കി. പക്ഷേ ഇവിടെ നിൽക്കുന്നില്ല. അവർ ഇവിടെ സ്പോട്ട് മാറ്റി പോകാൻ തീരുമാനിക്കുകയാണ്. എന്തായാലും രണ്ട് ടീമുകൾ അടിക്കുന്ന സമയത്ത് കയറി വന്ന് അടിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ കയറി ചെന്ന് അടിക്കുന്നില്ല. എന്നാൽ EXP മെമ്പേഴ്സ് ഇപ്പോൾ അടി ഷോട്ടുകൾ സംഭവിക്കുന്നു. നമ്മുടെ റിംഷാന് ഷോട്ട് ഫയറിംഗ് കിട്ടി. എന്തായാലും റിംഷാൻ നൈസായിട്ട് താഴെ ഇറങ്ങിയിരിക്കുകയാണ്. DYT മെമ്പേഴ്സ് ആ സമയത്ത് ഇവിടെ ട്യൂസും NKDയും തമ്മിലുള്ള അടി നടക്കുന്നുണ്ട്. ഇവിടെ പുറകിൽ നിന്ന് അടി വരുന്നുണ്ട്. HP മെമ്പേഴ്സ് അടിക്കുന്നു. രണ്ട് സമയത്തോ മൂന്ന് ടീമുകളാണ് ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഏത് ടീം വേണമെങ്കിലും ഫിനിഷ് ഓഫ് ആവുന്ന ഒരു നിമിഷമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. NKDയുടെ ടീമും ട്യൂസും എല്ലാവരും തന്നെ ഇപ്പോൾ ഏകദേശം ഈ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. നോക്കുമ്പോഴേക്കും നമ്മുടെ ഓ മൈ ഗോഡ്, നമ്മുടെ NKDയുടെ ഒരു മെമ്പർ ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. ട്യൂസിന്റെ ഡെബിൾ അടിച്ചുകൊണ്ടാണ് തീർത്തിരിക്കുന്നത്. അപ്പോൾ ട്യൂസിന്റെ മെമ്പേഴ്സിന് ഒരു കില്ല സ്കോർ ചെയ്യാൻ കിട്ടിയിരിക്കുകയാണ്. ഇവിടെ നിക്കി നൈട്രോ ഇതാ റൊട്ടേറ്റ് ചെയ്ത് വരുന്നു. അദ്ദേഹത്തിന്റെ ഊസിയുമായി റൊട്ടേറ്റ് ചെയ്ത് വരികയാണ്. KFന്റെ ടീമായിട്ട് ആ സമയത്ത് ഇതാ പോയ വഴി ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. നോക്കുമ്പോൾ KKBBK വൈറ്റി ചാടി അടിക്കുന്നു. ചാടി പക്ഷേ ട്യൂസിനടിച്ച് പിന്നെ ഒരു ചാടി അടി. ഇതാ രണ്ട് നോക്ക്. ഓ മൈ ഗോഡ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ നിമിഷത്തിൽ ഇപ്പോൾ നിക്കി നൈട്രോ വീണ്ടിരിക്കുകയാണ്. അഘോരയാണ് നടിച്ചിരിക്കുന്നത്. എന്തായാലും ഫിനിഷ് ഓഫ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ടീമായിട്ട് റിവൈവ് ചെയ്യാൻ പോവുകയാണ്. KFന്റെ ടീമായിട്ട് ആ സമയത്ത് മുതലെടുത്തുകൊണ്ട് കയറി വന്ന് അടിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് അടിയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ആസ്പ്രീനൊക്കെ ഏകദേശം വീണിട്ടുണ്ട്. ആസ്പ്രീനെ ജസ്റ്റ് നോക്കിയിട്ട് അദ്ദേഹം മാത്രമായിട്ടാണ് നിൽക്കുന്നത്. റൊട്ടേറ്റ് ചെയ്ത് പോവുകയാണ്. DFSനെ അടിക്കാൻ ശ്രമിക്കുകയാണ്. ബ്ലൈൻഡിന്റെ ടീം DFSന്റെ അടുത്ത് വരുന്നു. ഇവിടെ DFSഉം ബ്ലൈൻഡും തമ്മിൽ ഏറ്റുമുട്ടലാണ് സംഭവിക്കുന്നത്. DFSന്റെ ടീം മെമ്പേഴ്സിനെ അടിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ബ്ലൈൻഡിന്റെ ടീമേറ്റ് ഇവിടെ നോക്കുമ്പോഴേക്ക് രണ്ട് നോക്ക് എടുത്തിരിക്കുകയാണ്. WR2 മെമ്പേഴ്സ് യൂസിന്റെ ടോഗിന്റെ ടീമിന്റെ അടുത്ത് WR2 അടിക്കുന്നു. ആഗ്മ അടിക്കുന്നത് കൊണ്ട് നമ്മുടെ ടോഗിന്റെ റാങ്കോ വീഴുകയാണ്. ഓ മൈ ഗോഡ്, ഒരേ സമയത്ത് പല ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഒരേ സമയത്ത് എല്ലായിടത്തും ഫൈറ്റ് നടക്കുകയാണ്. ഇവിടെ ടോഗിന്റെ ടീമും WR2 തമ്മിലുള്ള അടിയാണ് സംഭവിച്ചത്. പക്ഷെ ആ സമയത്ത് നമ്മുടെ ബ്ലൈൻഡ് ഡിവോഴ്സ് നമ്മുടെ ഡെക്സ്റ്റർ DFSനെ അടിക്കുന്നുണ്ട്. ഒരേ സമയത്ത് പല സ്ഥലത്തുള്ള അടിയാണ് നടക്കുന്നത് ഗൈസ്. മൊത്തം സീനായിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സ്ഥലത്ത് പെട്ടെന്ന് നിൽക്കുന്നതെന്ന് എനിക്കൊരു ഐഡിയ തന്നെ കിട്ടുന്നില്ല.
ഷോർട്ട് ഫയറിംഗ് ഇപ്പോൾ സംഭവിക്കുന്നത് ടീം നമ്പർ സിക്സിനിട്ടാണ് അടിക്കുന്നത്. ഇവിടെ നോക്കുമ്പോഴേക്കും ജി സെഡ് ടീമേറ്റ് ആ സമയത്ത് വന്നിരിക്കുകയാണ്. ഡബ്ല്യു ആർ ടു ടീമിനായി ജി സെഡ് അടിക്കുന്ന ഒരു അംഗം കണ്ടിരിക്കുന്നു. ഓ ജി സെഡും ഡബ്ല്യു ആർ ടു നമ്മളൊരു അടിയാണ് കാണുന്നത്. ഇപ്പോൾ 17 ടീമുകൾ 56 വയസ്സായ ഗെയിമറിനെ അടിക്കുന്നു. എന്റെ മോനെ, ഗെയിമറിന്റെ ലൈഫ് വളരെ കുറഞ്ഞിരിക്കുകയാണ്. നൈസായിട്ട് കിട്ടിയ ചാൻസ് കൊണ്ട് ഗെയിമറിനെ അടിക്കുന്നു. അതുപോലെ അക്മേനെ അടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്യൂസിന്റെ ജിനിസിസ് ഇപ്പോൾ നമ്മുടെ എസ് സി മെമ്പേഴ്സിനെ അടിക്കുന്നുണ്ട്. ആ സമയത്ത് ഡബ്ല്യു ആർ ടും ജി സെഡും തമ്മിലുള്ള അടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സമയത്ത് വേറെ എവിടെയെങ്കിലും ഫൈറ്റ് ഉണ്ടോ? ഫൈറ്റ് ഉണ്ട്, പക്ഷേ അവിടെ പോയാൽ ഇവിടുത്തെ ഫൈറ്റ് കിട്ടിയാലും ഇവിടെ പോയാലും അവിടുത്തെ ഫൈറ്റ് കിട്ടിയില്ല. കാരണം ടീ നമ്പർ 18 ടീ നമ്പർ 16 തമ്മിൽ അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടീ നമ്പർ 23 ടീ നമ്പർ 12 തമ്മിൽ അടിയുണ്ടാക്കുന്നുണ്ട്. സെയിം സമയത്ത് പല സമയത്ത് ഓരോ ടീമുകൾ തമ്മിൽ പരസ്പരം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഡി വൈഡ് ടീം മെമ്പേഴ്സും 4DK തമ്മിലുള്ള അടിയാണ് സംഭവിക്കുന്നത്. ഇതൊക്കെ വന്ന് ഡി വൈഡ് ആഷിനെ അടിച്ച് നോക്ക് ചെയ്തിരിക്കുകയാണ്. ഡി വൈ ടീമിനെ വൈപ്പ് ചെയ്തോന്ന് എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. യെസ്, അങ്ങനെ ഡി വൈ ടീമിനെ വൈപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ 4DK മെമ്പേഴ്സ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാർക്ക് സ്റ്റോണിന്റെ അവസാന ഷോട്ടുകൾ കൊണ്ടാണ് ഡി വൈഡ് ആഷ് വീണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഡി വൈഡ് ടീമും എസ് സിയുടെ മെമ്പേഴ്സും നമുക്ക് നമ്മളിൽ നിന്ന് വിടവാങ്ങിയിരിക്കുകയാണ്. അങ്ങനെ 15 ടീമുകളായി നിൽക്കുന്നു. പിന്നെ നോക്കുമ്പോഴേക്കും ഇ എക്സ് പിയുടെ ടീമാണ് വീണ്ടിരിക്കുന്നത്. പിന്നെ ബ്ലൈൻഡിന്റെ ടീമിന്റെ വക അടി കിട്ടി നമ്മുടെ ടോഗിന്റെ മെമ്പേഴ്സ് ഓരോരുത്തരായി വീണ്ടിരിക്കുന്നു. എന്തായാലും ബ്ലൈൻഡിന്റെ ടീം മെമ്പേഴ്സ് സോണിൽ കയറാൻ പോകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കെ എഫിന്റെ മെമ്പേഴ്സിനെ ഇപ്പോൾ അടിക്കുകയാണ്. കെ എഫിന്റെ മെമ്പേഴ്സ് ഇപ്പോൾ ഷോർട്ട് ഫയറിംഗ് കാണിക്കുന്നു. ട്യൂസിന്റെ ടീമേറ്റ്സ് ആണ് ഇപ്പോൾ കയറി വരുന്നത്. ട്യൂസിന്റെ ജെനിസിസ് ആണ് കയറി വന്നിരിക്കുന്നത്. എന്തായാലും എ കെ പി കെയുടെ ഷോട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർ അടിക്കാൻ നോക്കുന്നു. എന്തായാലും കവറിൽ നിന്നുകൊണ്ട് ട്യൂസിന്റെ ഡെവിൾ ഇപ്പോൾ റിവൈവ് ചെയ്യുകയാണ്. എച്ച് പി ഒ സ്ലെയർ വീണിട്ടുണ്ട്. എന്തായാലും കെ എഫിന്റെ ബുദ്ധിയൊക്കെ അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. കയറി വന്നിരിക്കുന്നു. യെസ്, ട്യൂസിനെ അടിച്ചിരിക്കുന്നു. നമ്മുടെ ട്യൂസിനെ അടിച്ചിരിക്കുകയാണ്. ട്യൂസ് ടീമിനെ മൊത്തത്തിൽ വൈപ്പ് ചെയ്തുകൊണ്ട് കെ എഫിന്റെ ടീമേറ്റ് മുന്നേറുകയാണ്. 8 kills ഏകദേശം എടുത്തിരിക്കുന്നത്. 8 kills എടുത്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ബി ബി ടീം മെമ്പേഴ്സ് എവിടെയാണ്? ബി ബി, ഓക്കെ. ബി ഓ ബ്ലൈൻഡ് ടീമിന്റെ അടുത്തേക്ക് ഇപ്പോൾ ബി ബി കയറി വന്നോണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്ലൈൻഡും ബി ബിയും തമ്മിലുള്ള ഒരു അടി ഇപ്പോൾ സംഭവിക്കുന്നു. 14 teams 48 പ്ലേയേഴ്സുമായി കളി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ബ്ലൈൻഡ് ടീമിന്റെ അത് റൊട്ടേഷൻ വരുന്നുണ്ട്. ബ്ലൈൻഡിന്റെ വൂൾഫ് കയറി കയറി വരുന്നുണ്ട്. റൊട്ടേറ്റ് ചെയ്താണ് വന്നോണ്ടിരിക്കുന്നത് നമ്മുടെ ബ്ലൈൻഡിന്റെ വൂൾഫ്. ചെറിയൊരു മോട്ടോ കോക്ടെയിൽ ഇതാ എറിഞ്ഞിട്ടിരിക്കുകയാണ്. ബി ബി ടീം മെമ്പേഴ്സിന്റെ അടുത്തേക്ക് പുഷ് ചെയ്യുന്നു നമ്മുടെ ബ്ലൈൻഡിന്റെ ടീം മെമ്പേഴ്സ്. ഈ ബോസും സീനിയറും ഗോൾഫും അടങ്ങുന്ന ടീമുകൾ അപ്പോൾ 4 നിൽക്കുന്ന. പക്ഷേ സോൺ ഔട്ടാണ്, ചെറുതായിട്ട് സോൺ ഔട്ടാണോ അല്ലെന്ന് തോന്നുന്നു. കുഴപ്പമില്ലാത്ത രീതിയിലാണ് സോൺ നിൽക്കുന്നത്. എന്തായാലും ബി ബി ടീമിനെ പുഷ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബ്ലൈൻഡിന്റെ ടീം മെമ്പേഴ്സ്. എന്തായാലും കാട്ടൂലേക്ക് പോകാൻ എന്തായാലും ഹോൾഡ് ചെയ്ത് തന്നെ നിൽക്കുകയാണ്. ഇത് സ്മോക്ക് വലിച്ചെറിയാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചെറിയ ഡോട്ടുണ്ട്. എന്താ ബ്ലൈൻഡിന്റെ യുവോസ് അവിടെ കിടന്ന വണ്ടി എടുത്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യാൻ പോവാ റൊട്ടേറ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കുകയാണ്. അവരെ റൊട്ടേറ്റ് ചെയ്ത് അടിക്കും. യെസ്, അവരെ റൊട്ടേറ്റ് ചെയ്ത് അടിക്കും എന്നുള്ള രീതിയാണ് കാണുന്നത്. എന്തായാലും റൊട്ടേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇവിടെ തന്നെ ഇപ്പോൾ. യെസ്, നല്ലൊരു പൊസിഷൻ എടുക്കാൻ വേണ്ടി ബ്ലൈൻഡിന്റെ യുവോസ് ഇത് റൊട്ടേറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. തൊട്ട് മേളിലായിട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതാ കിട്ടിയ ചാൻസ് കൊണ്ട് അടിക്കുമോ ഇല്ലയോ എന്നാണ് നമുക്കിനി അറിയേണ്ടത്. എന്തായാലും ജോക്കറേയും ഡ്യൂഡിനെയും കാണുമോ നമ്മുടെ ബ്ലൈൻഡിന്റെ ഇവോസ് കാണുമോ എന്നാണ് നമുക്കിനി അറിയേണ്ടത്. ഏകദേശം 2 kills കൂടിയാണ് നമ്മുടെ ബ്ലൈൻഡിന്റെ ടീം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ എംആസിന്റെ ടീം വീണിട്ടില്ല ഗൈസ്. എംആസിന്റെ ടീം ഇപ്പോഴും അലൈവാണ്. നമ്മുടെ നോക്കുമ്പോൾ ട്യൂസും നമ്മുടെ എസ് സിയും ഡി വൈയും പിന്നെ നമ്മുടെ ടോഗിന്റെ 3 മെമ്പേഴ്സും ഇ എക്സ് പിയുടെ ടീമും ആണ് വീണിരിക്കുന്നത് ഏകദേശം. ഇപ്പോൾ ബ്ലൈൻഡ് ടീം ബി ബി ടീമിനെ പുഷ് ചെയ്യുന്ന ഒരു രംഗം കണ്ടുന്നു. നമുക്ക് എന്തായാലും ബ്ലൈൻഡിന്റെ സോറി ബി ബിയുടെ കാട്ടൂലേക്ക് പോയിട്ട് വരാം. കാട്ടു പൊസിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഈ ഹോൾഡ് ചെയ്ത് വീട് ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. കാരണം ഏത് സൈഡിൽ നിന്നാണ് അവർക്ക് ഇപ്പോൾ കയറി വരുന്നത്, പുഷ് ചെയ്ത് അടിക്കുമ്പോഴേക്ക് ഏത് സൈഡിൽ നിന്ന് അടി കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം നല്ലോണം അടി കിട്ടുന്ന ഒരു സീൻ തന്നെയാണ് നമ്മുടെ ഹൗസ് ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുടെ വക കിട്ടുക. അപ്പം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇൻ കേസ് ബ്ലൈൻഡിന്റെ ടീം സർവൈവ് ചെയ്യാം, അതോ ഇൻ കേസ് ബ്ലൈൻഡിന്റെ ടീം വൈപ്പാകാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന രീതിയാണ് കാണുന്നത്. അപ്പോൾ സീൻ കോൺട്രിയാകുന്ന നിമിഷങ്ങളാണ് വരുന്നത്. 3rd സോൺ വന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം എല്ലാ ടീമുകളും തന്നെ സോണിൽ കയറുന്ന നിമിഷമാണ് കാണുന്നത്. ഷോർട്ട് ഫയറിംഗ് കാണുന്നുണ്ട്. ബ്ലൈൻഡിന്റെ യുവസ് മേളിൽ നിന്ന് അടിക്കുന്നു. ഇവിടെ നോക്കുമ്പോഴേക്കും നമ്മുടെ ബി ബി ടീം മെമ്പേഴ്സ് നോക്കുമ്പോഴേക്കും ബ്ലൈൻഡിന്റെ ബാക്കിയുള്ള മെമ്പേഴ്സ് റൊട്ടേറ്റ് ചെയ്ത് സ്ഥലം മാറ്റി പോകാൻ ശ്രമിക്കുകയാണ്. ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവുന്നു തോന്നുന്നു. എന്തായാലും ഇവിടെ അവർ നിന്ന് കളിക്കുന്നില്ല. ബി ബി ടീം മെമ്പേഴ്സിനും വണ്ടിയുണ്ട്. അവരും എന്തായാലും സോണിൽ കയറുന്നു തോന്നുന്നു. ഇപ്പോൾ നല്ലതായൊരു പൊസിഷൻ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ എക്സലൻസി ടീം തന്നെയാണ്. കാരണം നല്ലൊരു കോമ്പൗണ്ട് ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ് അവരിപ്പോൾ. ഏകദേശം സോണിന്റെ സെന്ററായിട്ട് തന്നെ ഇവിടെ സൈഫറും ടൈറ്റനും സീനിയറും മോൺസ്റ്ററുമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്ത് ഔട്ട്ഫിറ്റ്? കൊള്ളാലോ, കാലൊക്കെ ഉണ്ടല്ലോ. ഓക്കെ,
നല്ല പൊസിഷൻ ഹോൾഡ് ചെയ്ത് ഒരു നല്ലൊരു പൊസിഷൻ ഹോൾഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ എക്സലൻസി ടീം കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കോമ്പൗണ്ട് മൊത്തത്തിൽ ഹോൾഡ് ചെയ്തത് ഇത് ഞങ്ങളുടെയാണ്, ഞങ്ങളുടെ ആധിപത്യമുള്ള സ്ഥലമാണ്, വേറെ ആരും ഇവിടെ വന്ന് ഞങ്ങളുടെ ആധിപത്യം എടുത്തുകൊണ്ട് പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എക്സലൻസി ടീം ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഏകദേശം സോൺ സെന്റർ തന്നെ എന്ന് പറയുന്ന രീതിയിലാണ് കാണുന്നത്. എന്തായാലും അടുത്ത സോണും അവർക്ക് കിട്ടുന്ന ഉറപ്പാണ്. എന്തായാലും കെ എഫിന്റെ ടീമിൽ നാല് പേരും ഇൻഡക്സ് ആയിട്ട് അലൈവ് ആയിട്ട് തന്നെ നിൽക്കും. ഏകദേശം നല്ലോണം കളിച്ച് ഏകദേശം കില്ല് ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്ന ടീം നമ്മുടെ കെ എഫിന്റെ ടീം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഒക്ടീനും എ കെ പി കെയും ബുദ്ധയും അതുപോലെ വിക്കിയും അടങ്ങുന്ന കെ എഫിന്റെ ടീമാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എട്ട് കില്ലാണ് അവർ ഏകദേശം എടുത്തു കഴിഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്പോട്ട് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം വെച്ച് ഏത് ടീമാണ് ഇന്നത്തെ ഡിന്നർ അടിക്കുക എന്ന് ജസ്റ്റ് ഒന്ന് ഹാഷ്ടാഗ് ഇട്ടൊന്ന് കമന്റ് ചെയ്തേക്കാവോ ഗൈസ്. യു കാൻ ഡു ഇറ്റ്. അപ്പോൾ നമ്മുടെ ആ ഡി എമ്മിലേക്ക് ചെല്ലാം. ജസ്റ്റ് ഒന്ന് ചെന്ന് നോക്കുമ്പോഴേക്കും ആ ഡി എമ്മിന് വേണ്ടി കളിക്കുന്നത് നമ്മുടെ ഫ്രാങ്ക് വൈറ്റിയും റൈഹുവും അതുപോലെ ബി ബി ക്യു ആണ് ആ ഡി എമ്മിലെ വിച്ചറിന്. സോ എന്താ പറയുക, വിക്കൻഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിച്ചില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് മൂന്ന് മെമ്പേഴ്സ് മാത്രമായിട്ടാണ് നമ്മുടെ ആ ഡി എമ്മിന്റെ ടീം കളിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ട് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ജി എസിന്റെ മെമ്പേഴ്സ് ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ജി എസിന്റെ ആധിപത്യം കാണുന്ന ഒരു കോമ്പൗണ്ടാണ് അവിടെ കാണുന്നത്. ഇവിടെ ഹോഗ് റൈഡറും കലുവയും മാഡ്മാക്സും റെയിനും അടങ്ങുന്ന ജീസന്റെ ടീമിനെ കാണുന്നുണ്ട്. എന്തായാലും അവർ കില്ലൊന്നും തന്നെ എടുത്തിട്ടില്ല, ഫൈറ്റുകളൊന്നും തന്നെ അവർ എടുത്തു തുടങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. അതാ സോൺ ഇതാ ഒന്നും കൂടെ ചെറുതായിരിക്കുകയാണ്. അഞ്ചാമത്തെ സോൺ വന്നിരിക്കുന്ന ഒരു നിമിഷമാണ് കാണുന്നത്. എന്തായാലും ഏകദേശം ഇനി ജീസന്റെ ടീമിനും ആർ ഡി എം ടീമിനൊക്കെ കയറേണ്ടി വരും. പക്ഷേ ഇവിടുന്ന് ഡബ്ല്യു ആർച്ചിന്റെ വകാടി വരികയാണ്. ആർ ഡി എം ബി ബി ക്യുനെ അടിച്ച് നോക്കാക്കുന്നു. എന്റെ മോനെ നല്ലൊരു ഷോട്ട് കൊടുത്തുകൊണ്ട് ആർ ഡി എം ബി ബി ക്യുനെ നോക്കാക്കുകയാണ്. ആർ ഡി എമ്മിൽ ആക്കപ്പാടെ മൂന്ന് മെമ്പേഴ്സ് മാത്രമായിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഏത് ടീമാണ് ഇന്ന് ഈ അവസാന മാച്ചിൽ ഡിന്നർ അടിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇവിടെ ഡബ്ല്യു ആർ ടുവിന്റെ ആധിപത്യം കാണുന്നുണ്ട്. ആ ഡബ്ല്യു ആർ ടു മെമ്പേഴ്സ് ഇപ്പോൾ ആർ ഡി എമ്മിനെ അടിച്ച് നോക്കാക്കുകയാണ്. എന്തായാലും റിവൈവ് ചെയ്യേണ്ട അദ്ദേഹത്തിന്റെ ടീമേറ്റ്സ് ഇതാ നമ്മുടെ ഫ്രാങ്ക് വൈറ്റ് ഓടി വരുന്നുണ്ട്. പക്ഷെ തൊട്ട് ഫ്രണ്ടിലായി ജീസന്റെ മെമ്പേഴ്സ് നിൽക്കുകയാണ്. ഇവിടെ വന്ന് ബി ബി ക്യുവിനെ റിവൈവ് ചെയ്യുന്ന സമയത്ത് ഡബ്ല്യു ആർ ടുവിന്റെ വക ലോങ്ങിൽ നിന്ന് അടിവരുമോ അതോ താഴത്തു നിന്ന് അടിവരുമോ എന്നാണ് നമുക്ക് കാണേണ്ടത്. ഡബ്ല്യു ആർ ടു അഗ്മയും ും റിമോസും ഗെയിമറും അടങ്ങുന്ന ഡബ്ല്യു ആർ ടു മെമ്പേഴ്സ് നിസാരക്കാരല്ല ഗൈസ്, നിസാരക്കാരല്ല. ഓ ഇതാ ബി ആർ ഡി എമ്മും കൊണ്ട് അദ്ദേഹത്തിന്റെ ടീമേറ്റിനെ റിവൈവ് ചെയ്യാൻ വരികയാണ്. പക്ഷേ നമ്മുടെ റൈഹുവിനെ അടിച്ച് നോക്കാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ഒരു ചെറിയൊരു കവറുണ്ട്, ഒരു കല്ലിന്റെ കവർ കൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ അഗ്മയ്ക്ക് കറക്റ്റ് സ്പോട്ട് ചെയ്ത് അടിക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെ പറയാം. ഓ മൈ ഗോഡ്, രണ്ടുപേരെ അടിച്ചിരിക്കും. പക്ഷെ ആ സമയത്ത് നമ്മുടെ ജീസന്റെ ടീം കണ്ടിരിക്കുകയാണ്. ജീസന്റെ ടീം അടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആ ടീമിനെ മൊത്തത്തിൽ അടിച്ച് ഫിനിഷ് ഓഫ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഹോക്കിന്റെ ടീം ഇപ്പോൾ ഫോർട്ടിക്കിനെ അടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ആ സമയത്ത് ബ്ലൈൻഡിന്റെ ടീം ഇപ്പോൾ ബി ബി ക്യുവിനെ അടിക്കുന്നുണ്ട്. സോണിൽ കയറാൻ ശ്രമിക്കുന്ന ബി ബി ക്യു ടീമിനെ ബ്ലൈൻഡ് അടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ സമയത്ത് ജീസന്റെ ടീം ഇപ്പോൾ ആ ടീമിനെ അടിക്കുന്നുണ്ട്. ടോഗിന്റെ അഖിയോപി നൈസ് ആയിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ മെമ്പറായ അഖിയോപി ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് കയറുവാൻ ശ്രമിക്കുന്നത്. കയറി വന്ന് അടിക്കാൻ നോക്കുന്നു. ജീസന്റെ ടീമിന് കയറി വരുന്നു ബി ബി ക്യു. ഓ മൈ ഗോഡ്, ബി ബി ക്യു ഒരു രക്ഷയുമില്ലാത്ത കളി കളിച്ചിരിക്കുകയാണ്. കയറി വന്ന വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങിയ മാഡ്മാക്സിനെ ഹോഗ് റൈഡറിനെ അടിച്ച് ഫിനിഷ് ഓഫ് ചെയ്യുകയാണ് നമ്മുടെ ബി ബി ക്യു ഇവിടെ. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഡബ്ല്യു ആർ ടുവിന് കയറി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തേർഡ് പാർട്ടിയായിട്ട് അടിച്ച് ഫിനിഷ് ഓഫ് ചെയ്യാനൊരു അവസരം കിട്ടും. എന്തായാലും ബി ബി ക്യുടെ മെമ്പേഴ്സ് ഓരോരുത്തരെ വീഴുന്നുണ്ട്. സോറി, ബി ബി ക്യുടെ അല്ല, നമ്മുടെ ജീസന്റെ മെമ്പേഴ്സ് ഓരോരുത്തരെ വീണോണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല, ഇവിടെ സ്ഥലം കാലിയാക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർ ഡി എം ബി ബി ക്യു ഒരു രക്ഷയുമില്ലാത്ത കളി കളിച്ചുകൊണ്ട് ഇതാ രണ്ട് പേരെ തീർത്തിരിക്കുകയാണ്. 40K മെമ്പേഴ്സ് ഇപ്പോൾ ടീ നമ്പർ എയ്റ്റിയിലേക്ക് പോയി വരാം. നാല് കില്ലുമായി മുന്നേറുന്ന 40K തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇപ്പോൾ ആരാണ് എത്തിയിരിക്കുന്നത് നോക്കുമ്പോഴേക്കും നമ്മുടെ ബീഹോക്കിന്റെ ടീമാണ് വന്നിര കയറിയിരിക്കുന്നത്. മാക്രിയും ടെഡോൻ മേലിൽ നിൽക്കുമ്പോഴേക്കും താഴ്ത്ത് നമ്മുടെ പ്രണവൊക്കെയാണ് നിൽക്കുന്നത്. ബേസീക്കർ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഫ്രണ്ടിലായിട്ട് പ്രണവിനെ കാണുകയാണ്. പ്രണവിന്റെ അടുത്തേക്ക് അദ്ദേഹം പുഷ് ചെയ്ത് ചെല്ലുന്നുണ്ട്. ഇതാ നമ്മുടെ ട്രോണക്സിനെ അടിച്ച് നോക്ക് ചെയ്തിരിക്കുകയാണ്. എന്തായാലും പ്രണവ് നല്ലൊരു പൊസിഷൻ എടുത്തുകൊണ്ട് ഇദ്ദേഹത്തിന് അടിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയേണ്ടത്. ബേസിക്കിനെ അടിക്കാൻ ചെല്ലുന്നതാണ്, പക്ഷെ നടക്കുന്നില്ല. എന്തായാലും ഒരു മോട്ടോ കോക്ടെയിൽ എറിഞ്ഞിട്ടുണ്ട്. സീനായിരിക്കുകയാണ്. രണ്ടുപേരെ വന്നിരിക്കുകയാണ്. ഡാക്സ്റ്റോണും ബേസിക്കറും വന്നിരിക്കുന്നു. ചാടി അടിക്കുന്നു, അതാ ചാടി അടിക്കുന്നു. ഉസിയുടെ ഷോട്ടുകൾ കൊണ്ട് പ്രണവ് വീഴുകയാണ്. ബിഹോക്കിന്റെ പ്രണവ് വീണ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതാ രണ്ടുപേരാണ് ഇപ്പോൾ ബിഹോക്കിൽ വീഴുന്നത്. മാക്രി കയറി വന്നേ പറ്റത്തുള്ളൂ. അദ്ദേഹത്തിന് ടീമേറ്റിന് ഫിനിഷ് ഓഫ് ചെയ്യാനായിട്ട് ഇനി എഫോർഡിയുടെ മെമ്പേഴ്സിന് നിസ്സാരമായിട്ട് സാധിക്കുന്നതാണ്. എന്തായാലും കിട്ടിയ വണ്ടി കൊണ്ട് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്തായാലും വണ്ടി കയറി ആരെയും എല്ലാവരും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ മൈ ഗോഡ്, ബ്ലൈൻഡ് ടീം മെമ്പേഴ്സ് നമ്മുടെ എം ആർ എസ് അടിക്കുന്നു. സീനിയർ ബ്ലൈൻഡിന്റെ സീനിയർ വീഴുന്നു. എം ആർ എസ് ടീം കിട്ടിയ ചാൻസ് മുതലാക്കിക്കൊണ്ട് ബ്ലൈൻഡിന്റെ ടീമിനെ അടിക്കുകയാണ്. ലോങ്ങിൽ നിന്ന് അടിച്ച് വീഴ്ത്താൻ ശ്രമിക്കുന്നു. ഓക്കെ ഓക്കെ, അവിടെ കാണുന്ന നമ്മുടെ ഓ ഓ ഓ വണ്ടി പൊട്ടി. ഓ ഇവോസ്, ഇവോസ് അവിടെ നിൽക്കുന്നത്. ജെ എസ് എമ്മിന്റെ നല്ല ഷോട്ടാണ് വന്നോണ്ടിരിക്കുന്നത്. ഹോളോഗ്രാഫ് ഇട്ടുകൊണ്ട്, G36 ഹോളോഗ്രാഫ് ഇട്ടുകൊണ്ട് അടിക്കുകയാണ് ഇവിടെ. എം ആർ എസിന്റെ ജെ എസ് എം ആണ് അടിക്കുന്നത്. ഡബ്ല്യു ആർ ടു സ്യൂസ് ഇപ്പോൾ ആ ടി എമ്മിനെ ഫിനിഷ് ഓഫ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവിടെ നോക്കുമ്പോഴേക്കും ഏത് ടീമാണ് വീണ്ടിരിക്കുന്നത്. നമ്മുടെ ഡബ്ല്യു ആർ ടു ടീം മെമ്പേഴ്സ് ഏകദേശം നമ്മുടെ ആ ടി എമ്മിനെ ഫിനിഷ് ഓഫ് ചെയ്തപ്പോൾ സോണിൽ കയറാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്.
സോണി ചെറുതായിക്കൊണ്ടിരിക്കുന്നു. ഇതാ സബാബയും കോൾമയിനും അടങ്ങുന്ന രീതിയിൽ സോണ് വന്നിരിക്കുന്നത്. നമ്മുടെ അക്കിയോ ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് വരുന്ന അധോലോകത്തിന്റെ അടുത്താണ്. മിക്കവാറും ടോഗിന്റെ അക്കിയോ ഒപ്പിക്ക് ഒരു അന്ത്യം ഇവിടെ. അധോലോകത്തിന്റെ വക സംഭവിക്കൂ ഇല്ലയോ നമുക്കൊന്ന് കാണാം. എന്തായാലും അക്കിയോ ഒപ്പിയാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ മെമ്പർ അവിടെ നിൽക്കുന്നത്. അഖിയോപ്പി നിൽക്കുന്ന ആ സെയിം വീട്ടിൽ തന്നെയായിട്ടാണ് നമ്മുടെ സിംബോയും ഹസാഡ് നിൽക്കുന്നത്. അഖിയോപ്പിയിലേക്ക് തന്നെ ചെല്ലാം. എന്തായാലും ഒരു നല്ലൊരു മോട്ടോ കോക്ടെയിൽ കുക്ക് ചെയ്ത് അദ്ദേഹം എറിഞ്ഞിട്ടുണ്ട്. ടോഗിന്റെ അഖിയോപ്പി ഇപ്പോൾ ആ നമ്മുടെ അധോലോകത്തിന്റെ രണ്ട് മെമ്പേഴ്സിന് തീർക്കും ഇല്ലെന്ന് നമുക്കൊന്ന് നോക്കാം. 4DK ടീമേറ്റിന്റെ വക അടി വരുന്നുണ്ട്. ലോങ്ങിൽ നിന്ന് അടിച്ച് നമ്മുടെ WR2 മെമ്പേഴ്സിന് അടിച്ച് ട്രിമോസിനെ അടിച്ചിരിക്കുകയാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ മെമ്പറായിട്ട് നമ്മൾ WR2 ഗെയിമർ നിൽക്കുന്ന ഒരു അവസരമാണ് കാണുന്നത്. 4DK മെമ്പേഴ്സ് അടിക്കുന്നു. ബേഴ്സ് സീക്കർ മാത്രമായി നിൽക്കുന്നു. ഗെയിമറിനെ അടി വരുന്നുണ്ട്. 4DK വേഴ്സ് WR2 സംഭവിക്കുന്നു. പക്ഷേ ആ സമയത്ത് GSN മെമ്പേഴ്സ് അവിടെ നിൽക്കുകയാണ്. ഗെയിമർ റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും GSN വക. ഇൻ കേസ് റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ ആ സമയത്ത് മറ്റേ ടീമിന്റെ വക അടി വരും. അതിലെ എക്സലൻസി ടീമേറ്റ്സിന്റെ വകയും അടി വരികയാണ്. ഇവിടെ നോക്കുമ്പോഴേക്കും WR2 ഗെയിമർ അടിച്ച് ഇപ്പോൾ എക്സലൻസിയുടെ ഒരു ടീമേറ്റ് വീഴുകയാണ്. പക്ഷേ നോക്കുമ്പോഴേക്കും ലോങ്ങിൽ നിന്ന് പണിഷർ വൈറ്റിയുടെ AWM ഷോട്ട് അദ്ദേഹത്തിന് മിസ്സായില്ല. കറക്റ്റ് തന്നെ തലയ്ക്ക് കൊണ്ടിരിക്കുകയാണ്. WR2 ഗെയിമറിനെ തീർത്തുകൊണ്ട് WR2 ടീമിനെ വൈപ്പാക്കിയിരിക്കുകയാണ് ഇവിടെ. അങ്ങനെ നോക്കുമ്പോഴേക്കും WR2 ടീം ഇവിടെ തീർന്നിരിക്കുകയാണ്. പക്ഷേ ഇവിടെ പിന്നെയും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എക്സലൻസി ടീമിനെ ലോങ്ങിൽ നിന്ന് അടിക്കുകയാണ് 4DK മെമ്പേഴ്സ് ഇവിടെ. ഇവിടെ നോക്കുമ്പോഴേക്കും എക്സലൻസി ടീമിന് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന സീനിയറിനെ നോക്കൗട്ട് ചെയ്തിരിക്കുകയാണ്. എന്തായാലും സ്മോക്കൊക്കെ എറിഞ്ഞ് അത്യാവശ്യം റിവൈവ് ചെയ്യുന്ന ഒരു ടൈം അവർ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സോണൗട്ടായി തന്നെയാണ് നിൽക്കുന്നത്. 59 സെക്കൻഡോട് കൂടി ഈ സോൺ അവസാനിക്കുന്നതാണ്. എന്തായാലും സോണിന്റെ അകത്തോട് കയറാൻ എല്ലാ ടീമുകളും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇനി ഡാമേജുകൾ മാത്രം കിട്ടുന്ന ഒരു അവസരമായിരിക്കും. എന്തായാലും KS ബുദ്ധ ലോങ്ങിൽ നിന്ന് അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ലോങ്ങിൽ നിന്നും അടിച്ച് ഫിനിഷ് ഓഫ് ചെയ്യാൻ ശ്രമിക്കുന്നു. 9 ടീമുകൾ 28 പ്ലേയേഴ്സുമായി നമ്മുടെ അവസാന മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പ് നമ്പർ 7 അവസാന മാച്ചുകൾ പുരോഗമിക്കുന്നു. ഇവിടെ ഒക്ടേനെ അടിച്ച് നോക്കൗട്ട് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഒക്ടേനെ റിവൈവ് ചെയ്യാനായിട്ട് ബുദ്ധ ചെന്നിരിക്കുന്നു. AWM ഷോട്ടുകളൊന്നും തന്നെ കിട്ടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും സ്മോക്കൊക്കെ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഇനി സോണിൻ്റെ അകത്ത് കയറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ടീമുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അധോലോകത്തിനും എക്സലൻസിക്കും നമ്മുടെ 4DK ഒക്കെ സോണിൻ്റെ അകത്ത് കയറണം. ഇവിടെ KFന്റെ ബുദ്ധ നൈസായിട്ട് അദ്ദേഹത്തിൻ്റെ ഊസി വെച്ച് ഷോട്ടുകളൊക്കെ കൊടുക്കുന്നുണ്ട്. പണിഷർ വൈറ്റ് ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് വരികയാണ്. 4DK മെമ്പേഴ്സ് റൊട്ടേറ്റ് ചെയ്ത് വരുന്നുണ്ട്. യെസ് 4DK മെമ്പേഴ്സ് ഇവരെ നോക്കാതെ തന്നെ സോണിൻ്റെ അകത്തോട്ട് റിസ്ക് എടുക്കാതെ കയറിയിരിക്കുകയാണ്. GSN മെമ്പേഴ്സിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ കയറി വരുന്നത്. ഇതാ തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുന്ന 4DK മെമ്പേഴ്സിന്റെ അടുത്ത് GSN മെമ്പേഴ്സിന്റെ ആണ്ടി നടക്കുന്നത്. ഇതാ ഒരു നൈഡ് കുക്ക് ചെയ്ത് എറിയുന്നു നമ്മുടെ റെയിൻ. 4DK മെമ്പേഴ്സിന്റെ അടുത്തേക്ക് പുഷ് വരുന്നു. ഇതാ ഒരു മോട്ടോ കിട്ടിൽ കുക്ക് ചെയ്ത് റെയിന്റെ തൊട്ട് സൈഡിലായിട്ട് വന്ന് വീണിരിക്കുകയാണ്. ഇതാ 3 പേരടങ്ങുന്ന ടീം സംഘം ഇതാ പുഷ് ചെയ്യുകയാണ് നമ്മുടെ റെയിന്. റെയിന്റെ ഇതാ ബാക്ക് ഹോൾഡ് ചെയ്ത് ഓടിയിരിക്കുകയാണ്. എന്തായാലും പണിഷർ വൈറ്റി ഓ എന്റെ മൂന്ന് ജസ്റ്റ് മിസ് എന്ന് പറഞ്ഞൊരു നീഡാണ് വന്ന് വീണിരിക്കുന്നത്. ഇൻ കേസ് അവിടെ നിന്നിറങ്ങി അടി കിട്ടിയാൽ എന്തായാലും തോമ്പോ 1X തോമ്പിന് അടിക്കാൻ കിട്ടിയ ഒരു അവസരമാണ്. പക്ഷെ അവരുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ബ്ലൈൻഡിന്റെ ടീം നിൽക്കുന്നു. തൊട്ട് സൈഡിലായിട്ട് നമ്മുടെ റെയിൻ നിപ്പുണ്ട്. തൊട്ട് ഫ്രണ്ടി സീനിയറും ഇവോസും വൂൾഫും അതോടൊപ്പം തന്നെ GSN ബാക്കിയുള്ള മെമ്പേഴ്സ് തൊട്ടിപ്പുറത്തായിട്ട് 4DK മെമ്പേഴ്സ് ഏകദേശം സീനായിരിക്കുന്ന ഒരു അവസരമാണ് കാണുന്നത്. മേളിൽ നമ്മുടെ KFഉം തൊട്ട് സൈഡിൽ MRZ ഇപ്പുറത്തെ സൈഡിൽ DFSഉം ഒക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. 1X ടീം മെമ്പേഴ്സ് ഇപ്പോൾ അധോലോകത്തിന് അടിക്കുന്നുണ്ട്. അധോലോകവും 1X തമ്മിൽ അടിയുണ്ടാക്കുന്നുണ്ട്. ലോങ് ഷോട്ടാട്ടോ മൊത്തം സംഭവിക്കുന്നത്. അധോലോകത്തിന്റെ ടീം സോണിലോട്ട് കയറണം. പക്ഷേ 4DK മെമ്പേഴ്സിന്റെ വക അടി വരുന്നുണ്ട്. ഓക്കെ നമ്മുടെ 1X ടീമിനായിട്ട് അടി കൊടുക്കുന്നുണ്ട്. പക്ഷെ 1X ടീം ഇപ്പോൾ അധോലോകത്തിന് ഫിനിഷ് ഓഫ് ചെയ്യുന്ന ഒരു രംഗമാണ് കാണുന്നത്. 4DK മെമ്പേഴ്സ് ഇപ്പോൾ എക്സലൻസിക്ക് അടി കൊടുക്കുന്നു. 4DK പണിഷർ വൈറ്റിയുടെ ഷോട്ടുകൾ കൊണ്ട് സീനിയർ വീഴുകയാണ്. ഇനി മോൺസ്റ്ററും അതുപോലെ സൈഫറും മാത്രമായിട്ടാണ് നിൽക്കുന്നത്. സോണിൽ കയറാൻ ശ്രമിക്കുകയാണ്. പക്ഷേ സോണിൽ കയറാൻ ശ്രമിക്കുന്നതോടുകൂടി അടിച്ച് തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 1X ടീം മെമ്പേഴ്സിന് കിട്ടിയ അവസരം കൊണ്ട് എക്സലൻസി ടീമിനെ തീർക്കാൻ ഒരു അവസരം നമ്മുടെ 1X ടീമിന് കിട്ടുന്നതാണ്. പക്ഷെ അദ്വൈതിന് അടിക്കാൻ കിട്ടുന്ന ഒരു ചാൻസ് അദ്വൈത് എടുക്കുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം തൊട്ട് ഫ്രണ്ടിലായിട്ട് നോക്കുമ്പോഴേക്കും ആളെ കാണുന്നുണ്ട്. യെസ്, അങ്ങനെ എക്സലൻസി ടീം സോണൗട്ടായി തന്നെ തീർന്നിരിക്കുകയാണ്. 7 ടീമുകൾ 21 പ്ലേയേഴ്സുമായി നമ്മുടെ അവസാന മാച്ചുകൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പ് നമ്പർ 7 നോക്കുമ്പോഴേക്കും റെയിനെ GSN റെയിന് കിട്ടി അടിച്ചിരിക്കുകയാണ് നമ്മുടെ 4DK ബേഴ്സ് സീക്കർ. 1X 4DK തമ്മിലുള്ള അംഗം തീർന്നിട്ടില്ല. പക്ഷെ അവർക്ക് ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ബ്ലൈൻഡിനെ മറികടന്ന് വേണം തന്നെ പോകാനായിട്ട്. അത് മൊത്തത്തിൽ സീൻ തന്നെയാണ്. അപ്പോൾ ശ്രീമോട്ടോ അച്ചാമരെ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, 1X ടീം ഏകദേശം 3 കിലോട് കൂടിയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. 6 ടീമുകൾ 19 പ്ലേയേഴ്സുമായി നമ്മുടെ അവസാന നിമിഷത്തെ മാച്ചുകൾ പുരോഗമിക്കുകയാണ്. ഇവിടെ നോക്കുമ്പോഴേക്കും 6 ടീമുകൾ അവശേഷിക്കുന്നു. MRZ ഡിഎഫ്എസും KFഉം നമ്മുടെ 1X
അടങ്ങുന്ന ടീമുകളാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഡി എഫ് എസിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മെമ്പറായ നമ്മുടെ ആർച്ചിയും കില്ലർ വൈറ്റി മാത്രമാണ് നിൽക്കുന്നത്. വൺ എക്സിൻ ടീം മെമ്പേഴ്സ് ഇപ്പോൾ ആരുമായിട്ടാണ് അടി ഉണ്ടാക്കുന്നത്? യെസ് ലോങ്ങിൽ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കെ എഫിന്റെ ടീം മേറ്റ് ബുദ്ധേനെ അടിച്ച് നമ്മുടെ ഫോർട്ടി ഗ്രേഡ് ആസ്ട്രോ അടിക്കുന്നു. ഇതാ വിക്കി വിക്കിനെ അടിക്കാൻ ശ്രമിക്കുന്നത്, പക്ഷേ അവിടുന്ന് ഷോട്ട് വരികയാണ്. എ കെ പി കെയുടെ വക ഷോട്ടുകൾ കിട്ടുകയാണ്. ഡാക്സ്ട്രോന്റെ ലൈഫ് വളരെ രീതി കുറഞ്ഞിരിക്കുകയാണ്. ലൈഫ് അടിക്കാൻ പോലും ഡാക്സ്ട്രോ നോക്കുന്നില്ല. കിട്ടിയ ചാൻസ് കൊണ്ട് അടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ ബാൻഡേജുകളുണ്ട്. ബാൻഡേജുകൾ അടിക്കുന്ന രീതിയാണ് കാണുന്നത്. 15 കില്ലുമായി മുന്നേറുന്ന ഫോർട്ടി കെ ടീമിനെയാണ് നമ്മൾ കാണുന്നത്. പുറകെ വരുന്ന വൺ ടീമിലെ ഒരു മെമ്പറിനെ നോക്കൗട്ട് ചെയ്തിരിക്കുകയാണ്. കവർ പോലും ഇല്ലാത്ത രംഗമാണ് കാണുന്നത്. യദു യദുവിന് അടിക്കാൻ കിട്ടുന്ന ചാൻസ് യദു എടുക്കുമോ? അദ്ദേഹത്തിന്റെ ലൈഫ് വളരെ കുറവാണ്. എന്തായാലും നമ്മുടെ വൺ എക്സ് ടീമും ഫോർ ഡി കെയും തമ്മിൽ ഇപ്പോൾ രംഗം സംഭവിക്കുന്നതാണ്. ചിഞ്ചു നിൽക്കുന്നു, പണിഷർ വൈറ്റിയും നിൽക്കുന്നു. ഇവിടെ നോക്കുമ്പോഴേക്കും നമ്മുടെ വൺ എക്സ് ടീമിൽ ഒരു മെമ്പർ വീണ്ടിരിക്കുകയാണ്. പക്ഷെ സോണിന്റെ അകത്ത് കയറണം. സോണിന്റെ അകത്തോട്ട് ഓടി കയറിയേ പറ്റത്തുള്ളൂ. ഇനി കയറിയില്ലെങ്കിൽ അന്ത്യമുറപ്പാണ് എന്ന രീതിയിലാണ് കളിക്കുന്നത്. ഡി എഫ് എസിന്റെ ഓ കില്ലർ വൈറ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ മെമ്പറായ കില്ലർ വൈറ്റ് കയറി കയറി വരുന്നുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ മെമ്പറാണ് ഡി എഫ് എസിന് വേണ്ടി കളിക്കുന്നത്. തൊട്ട് ഫ്രണ്ടിൽ എം ആർ എസിന്റെ ടീമെ ചെല്ലുന്നു. തൊട്ട് അതിന്റെ ഫ്രണ്ടിലായിട്ട് ബ്ലൈൻഡ് ടീമാണ് നിൽക്കുന്നത്. നമ്മുടെ സീനിയറിലേക്ക് ജസ്റ്റ് നോക്കിയിട്ട് വരാം. ഇവിടെ പ്ലേ സോണിൽ വീഴുകയാണ് നമ്മുടെ യദു. വൺ എക്സിന്റെ യദു ഇപ്പോൾ പ്ലേ സോണിൽ വീണ് തീർന്നിരിക്കുകയാണെന്ന് തന്നെ പറയാം. വൂൾഫും സീനിയറും അടങ്ങുന്ന ടീമായിട്ടാണ് ഇപ്പോൾ ബ്ലൈൻഡ് ടീമിൽ വാദം നിൽക്കുന്നത്. കെ എഫിന്റെ ടീമിന്റെ വക അടി കിട്ടി. നമ്മുടെ എം ആർ എസിന്റെ ടീമിലെ ഒരംഗം ഇപ്പോൾ നോക്കോട്ടെ വീഴുകയാണ്. തൊട്ട് ഫ്രണ്ടിലായിട്ട് ഡി എഫ് എസിന്റെ മെമ്പേഴ്സ് നിൽക്കുന്നു. കെ എഫിന്റെ വിക്കിയുടെ വക ഷോട്ടുകൾ കിട്ടുകയാണ് ഇവളുടെ. ഓ എം ആർ എസ് ടീമിന് ഇപ്പോൾ അന്ത്യമാകാൻ തുടങ്ങിയിരിക്കുകയാണ്. കാരണം ഇഴഞ്ഞിഴഞ്ഞ് സോണിലോട്ട് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജിന്ന്. ജെ എസ് എം കയറി കഴിഞ്ഞിരിക്കുകയാണ്. കെ എഫിന്റെ ഒക്ടെയിനിലേക്ക് പോകുമ്പോഴേക്കും കെ എഫിന്റെ ഒക്ടെയിൻ അദ്ദേഹത്തിന്റെ സിക്സ് എക്സ് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണ് നിൽക്കുന്നതെന്ന്? ഓ എന്റെ മോനെ, എല്ലായിടത്തുനിന്നും അടി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊത്തം സീനാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഓവർ വ്യൂവിലേക്ക് തന്നെ പോകാം. എന്തായാലും കെ എഫിന്റെ ടീമെ വെച്ച് പുഷ് ചെയ്യുന്ന അവസരമാണ് കാണുന്നത്. നമ്മുടെ എ കെ പി കെ ചാടി അടിക്കുന്നു. ചാടി അടിക്കുന്ന എ കെ പി കെ എന്റെ മോനെ ഒരു വൈപ്പ് എടുത്തിരിക്കുകയാണ് ഇവിടെ. നമ്മുടെ ഫോർ ഡി കെ മെമ്പേഴ്സിനെ മൊത്തത്തിൽ വൈപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ എ കെ പി കെ ഒരു രക്ഷയുമില്ലാത്ത കളിയാണ് കളിച്ചിരിക്കുന്നത്. രണ്ടുപേരെ അവസാനം നിന്ന് രണ്ടുപേരെയും തീർത്തിരിക്കുകയാണ്. അങ്ങനെ ഫോർ ഡി കെ മെമ്പേഴ്സിനെ വൈപ്പോട്ട് ചെയ്തുകൊണ്ട് കെ എഫിന്റെ മെമ്പേഴ്സിൽ നാല് മെമ്പേഴ്സും ഇന്റാക്ട് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ജാതി കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കെ എഫിന്റെ ടീം 14 കില്ലോട് കൂടിയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയുമില്ലാത്ത കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നിമിഷത്തിലേക്ക് പോകുമ്പോൾ 3 ടീമുകൾ 8 പ്ലേയേഴ്സായി നിൽക്കുന്നു. ബ്ലൈൻഡിന്റെ 2 പേർ, കെ എഫിന്റെ 4 പേർ, എം ആർ എസിന് വേണ്ടി 2 പേരായിട്ട് നിൽക്കുന്നു. ജിന്നും ജയസമുമാണ് ഇപ്പോൾ നമ്മുടെ എം ആർ എസിന് വേണ്ടി ലാസ്റ്റ് ഫൈനൽ നിൽക്കുന്നത്. ഒരു കില്ലാണ് അവർ എടുത്തിരിക്കുന്നത്. എന്തായാലും 3rd സ്ഥാനം വരെ കരസ്ഥമാക്കുന്ന രീതിയിലാണ് അവർ കളിച്ചിരിക്കുന്നത്. കെ എഫിന്റെ ടീം ഇപ്പോൾ സോണിൽ കയറാൻ പ്രവേശിച്ചിരിക്കുകയാണ്. എന്തായാലും ബ്ലൈൻഡിന്റെ ടീം മെമ്പേഴ്സ് അവിടെ തൊട്ട് സൈഡിൽ തന്നെ നിൽപ്പുണ്ട്. എന്തായാലും നമുക്കൊന്ന് ഓവർവ്യൂവിലേക്ക് പോകാം. ഇവരൊക്കെ ഏകദേശം അടുത്തടുത്ത് എത്തിയോ എന്ന് നമുക്ക് അറിയണം. യെസ്, കെ എഫിന്റെ മെമ്പേഴ്സ് നല്ല കിടുക്കാച്ചിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 14 കില്ലാണ് എടുത്തിരിക്കുന്നത്. ഒരു രക്ഷയുമില്ലാത്ത കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇനി ബ്ലൈൻഡും എം ആർ എസും കെ എഫും തമ്മിലൊരു രംഗമാണ് സംഭവിക്കാൻ പോകുന്നത്. എന്താണ് സോൺ വളരെ രീതി ചെറുതാവുന്ന നിമിഷമാണ് കാണുന്നത്. എന്തായാലും നമ്മുടെ സീനിയർ അദ്ദേഹത്തിന്റെ ബാക്ക് പാക്കൊക്കെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. വോട്ട് ചെയ്ത് കൊടുത്ത് അടിക്കാൻ ഒരു അവസരം പോലും കൊടുക്കാത്ത രീതിയാണ് നിൽക്കുന്നത്. ഇതാ നോക്കുമ്പോഴേക്കും സീനിയർ വോൾഫ് നിൽക്കുകയാണ്. ഇവരിൽ ആരാണ് ആരെയാണ് ആദ്യം അടിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. എന്തായാലും ബുദ്ധയും എ കെ പി കെയും ഒക്കെ കയറി കയറി നൈസായിട്ട് കയറി വരാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും നെയ്ഡൊക്കെ കുക്ക് ചെയ്ത് എറിയാൻ പോകേണ്ടി പോകുന്നുണ്ട്. ആ സമയത്ത് സ്മോക്ക് ഒന്നും തന്നെ കാര്യമില്ല. കാരണം കെ എഫിന്റെ ടീം മെമ്പേഴ്സ് എല്ലാവരും തന്നെ ഒരുമിച്ചാണ് നടക്കുന്നത്, ഒറ്റക്കെട്ടായിട്ടാണ് നടക്കുന്നത്. ഒരാൾ വീണ് കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്ത് അടിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. എന്തായാലും ഒക്ടെയിൻ ഒക്ടെയിൻ നിൽക്കുകയാണ്. എന്താ നമ്മുടെ എം ആർ എസിന്റെ ടീമിനെ കണ്ടിരിക്കുകയാണ്. ജെ എസ് എമ്മിന് കയറി അടിക്കാൻ ശ്രമിക്കുകയാണ്. എം ആർ എസിന്റെ ജിന്ന് അതോ ജെ എസ് എമ്മിന് അടിക്കുന്നത്. എം ആർ എസ് ജിന്ന് മാത്രമായി നിൽക്കുന്നത്. എം ആർ എസിന്റെ വീട് കളിക്കുന്നത് നമ്മുടെ നോക്കുമ്പോഴേക്കും ഈ സമയത്ത് ബ്ലൈൻഡ് ടീം പുഷ് ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഏതാ നോക്കുമ്പോഴേക്കും ജിന്ന് എം ആർ എസിന്റെ ജിന്ന് കയറി വന്നിരിക്കുന്നു. എ കെ പി കെ ഒരു രക്ഷമില്ലാത്ത കളി വെച്ചിരിക്കുകയാണ്. ബ്ലൈൻഡ് ടീം കയറി വരുന്നു, ടൈമിങ്ങിന് വേണ്ടി കയറി വരുന്നു. അതാ നോക്കുമ്പോഴേക്കും നമ്മുടെ സീനിയർ അടിപൊളി സാറേ എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കുകയാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വിക്കി മാത്രമായി നിൽക്കുന്നു. ഇതാ ബ്ലൈൻഡ് ടീമിന് വിക്കി വിക്കി 3 പറഞ്ഞോക്കാണ്. വിക്കിനെ അടിക്കുന്നു. ഇതാ ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആരാണ് വീഴുന്നത്? വിക്കിനെ അടിക്കുന്നു. ഓ മൈ ഗോഡ്, കെ എഫിന്റെ ടീമാണ് ജയിച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്തതിൽ നമ്മുടെ വിക്കി അടിച്ച് തീർത്തിരിക്കുകയാണ് ബ്ലൈൻഡ് ടീമിലെ സീനിയറിനെ. അങ്ങനെയാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നിമിഷത്തിൽ നമ്മുടെ കെ എഫിന്റെ വിക്കി അവരുടെ ടീമിന് വേണ്ടി ഇതാ ഡിന്നർ സ്കോർ ചെയ്ത് കൊടുക്കുന്നത്. വിന്നർ വിന്നർ ചിക്കൻ ഡിന്നർ നമ്മുടെ കെ എഫ് ടീം അടിച്ചിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത കളി. ഞാൻ എന്റെ മോനെ, വിഷയം തന്നെയായിരുന്നു. രണ്ടുപേരും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു അവസാന നിമിഷത്തിൽ. 1v1 സിറ്റുവേഷൻ, ഇന്റൻസ് മാച്ച് തന്നെയായിരുന്നു. എന്തായാലും നമ്മുടെ കെ എഫ് ടീം ഇതാ അടിപൊളിയായിട്ട് അടിച്ചിരിക്കുകയാണ് ഡിന്നർ. ബ്ലൈൻഡ് മോപ്പി തന്നെയായിരുന്നു കിട്ടിയ ചാൻസ് മുതലാക്കിക്കൊണ്ട് നമ്മുടെ എം ആർ എസ് ടീമിനെ അടിച്ച സമയത്ത് എല്ലാവരുടെയും ലൈഫ് കുറവായെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വന്ന് ഇവിടം വഴി അവർ റൊട്ടേറ്റ് ചെയ്ത് കയറി വന്നു അടിച്ചു. പക്ഷേ എന്റെ മോനെ, അവസാന നിമിഷം സീൻ ഒ പി തന്നെയായിരുന്നു എല്ലാവരുടെയും കളി. സീനിയറിന്റെ ഒ പി ആയിരുന്നു.
അങ്ങനെ റൂം മാച്ച് ഒരന്ത്യം ആയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അങ്ങനെ കെ എഫിന്റെ ടീം നോക്കുമ്പോഴേക്കും വിക്കി 6 കിലോ, ബുദ്ധി 5 കിലോ, 5 കിലോ എ കെ, പി കെ, വൈ ടീം, ഒക്ടെയിൻ 2 കിലോ ആണ് എടുക്കുന്നത്. സീൻ കള്ളി, അൽപ്പൊള്ളി, കട്ടപ്പൊള്ളി, തീപ്പൊരി. ഓക്കെ, അങ്ങനെ ബ്ലൈൻഡ് ടീമെ നോക്കുമ്പോഴേക്കും 1 കിലോമായി നമ്മുടെ യു ബോസും, നമ്മുടെ സീനിയർ 1 കിലോ, വൂൾഫ് 4 കിലോ ആണ് എടുക്കുന്നത്. വില്യംസിന് കില്ല് എടുക്കാൻ പറ്റിയില്ല എന്ന് തന്നെ പറയാം. എന്തായാലും രണ്ടാം സ്ഥാനം അവർ സ്കോർ ചെയ്തിരിക്കുകയാണ്. സീനിയറിന്റെ അവസാന നിമിഷത്തെ ഇടപെടലിലൂടെ അവർക്ക് രണ്ടാം സ്ഥാനം സ്കോർ ചെയ്തിരിക്കുകയാണ്. ഇൻ കേസ് സീനിയറിന്റെ എന്താ പറയുക ഒ പി മൂവ്മെന്റ് കിട്ടിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ബ്ലൈൻഡ് 1 സ്ഥാനത്ത് എത്തിയേനെ. നിർഭാഗ്യവശാൽ 2 സ്ഥാനം കരസ്ഥമാക്കേണ്ടി വന്നിരിക്കുന്നു നമ്മുടെ ബ്ലൈൻഡ് ടീമിന്. എന്തായാലും ഒ പി മാച്ച് തന്നെയായിരുന്നു ബ്ലൈൻഡ് ടീം കാഴ്ചവെച്ചത്. എം ആർ സെൻ ടീമിനെ പറയാനായിട്ടാണെങ്കിൽ എന്താ പറയുക, അവസാന നിമിഷം വരെ പിടിച്ചു നിന്ന് എല്ലാവരെയും പിടിച്ചു കുലുക്കി കളിച്ചുകൊണ്ടിരുന്ന ടീം തന്നെയാണ് നമ്മുടെ എം ആർ സെൻ ടീം. മിൽട്രോൺ 1 കില്ലെടുക്കുന്നു, ബാക്കി ടീം മേറ്റ്സ് കില്ലെടുക്കാൻ സാധിച്ചില്ല. എന്തായാലും തേർഡ് പൊസിഷനിൽ അവരെത്തിയിരിക്കുകയാണ്. പിന്നെ നോക്കുമ്പോഴേക്കും നമ്മുടെ വൺ എക്സിന്റെ ടീമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ അദ്വൈത് 1 കിലോ, തോമ്പും 1 കിലോ എടുക്കുന്നു, നമ്മുടെ എഡ്ഗറും 1 കിലോ, 1 കിലോ വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ 40 കെ മെമ്പേഴ്സിലേക്ക് ചെല്ലുമ്പോഴേക്കും ബേസിക്കർ 4 കിലോ, ഡാക്സോ 3 കിലോ, 5 കിലോ നമ്മുടെ പണീഷ വൈറ്റ് ചെയ്യും. പിന്നെ നോക്കുമ്പോഴേക്കും നമ്മുടെ ചിഞ്ചു 4 കിലോ എടുക്കുന്നു. 4 കിലോ ഏകദേശം അത്യാവശ്യം ഏകദേശം നല്ലോണം എല്ലാ ടീമുകളായിട്ട് ഫൈറ്റ് എടുത്തുകൊണ്ടിരുന്ന നമ്മുടെ 40K ടീം തന്നെ ആട്ടോ ആണ്. ഒരു രക്ഷയുമില്ലാത്ത കളി തന്നെയാണ് അവരും കാഴ്ചവെച്ചത്. ഡി എഫ് എസിലേക്ക് ചെല്ലുമ്പോഴേക്കും നമ്മുടെ കില്ല വൈറ്റ് 1 കിലോ എടുക്കുന്നുണ്ട്. ബാക്കി ടീം മേറ്റ്സിന് കില്ലൊന്നും എടുക്കാൻ സാധിച്ചില്ല. എന്തായാലും സാരമില്ല ഗൈസ്. ഓക്കെ, ജി എസിലേക്ക് എത്തുമ്പോഴേക്കും 1 കിലോമായി നമ്മൾ ഹോ ഗ്രേഡർ നിൽക്കുന്നു. പിന്നെ കാണുന്നത് നമ്മുടെ എക്സലൻസി ടീമാണ്. എക്സലൻസി ടീം നോക്കുമ്പോഴേക്കും സീനിയർ 1 കിലോ എടുക്കുന്നു എക്സലൻസിക്ക് വേണ്ടി. പിന്നെ അധോലോകത്തിന് വേണ്ടി കില്ലെടുക്കുന്നത് നമ്മുടെ ഹസാർഡ് ഒപി ആണ്. ഡബ്ല്യു ആർ ടു ടീം നോക്കുമ്പോഴേക്കും നമ്മുടെ ഗെയിമർ 1 കിലോ എടുക്കുന്നു, നമ്മുടെ സ്യൂസ് 2 കിലോ, അതുപോലെ അഗ്മ 3 കിലോ ആണ് എടുക്കുന്നത്. ഏകദേശം പല ടീമിന്റെ അടുത്ത് പെട്ടുപോയ ഒരു ടീമാണ് നമ്മുടെ ഡബ്ല്യു ആർ ടു ടീം. ഏകദേശം നല്ലോണം കളിച്ച് വന്ന ടീമായിരുന്നു, പക്ഷേ നിർഭാഗ്യവശാൽ എല്ലാ ടീമിന്റെ ഇടയിൽ പെട്ടുപോയ ഒരു അവസരമായിരുന്നു അവിടെ ഡബ്ല്യു ആർ ടു ടീമിന് വേണ്ടി ഉണ്ടായിരുന്നത്. ടോക്ക് ടീമിനെ നോക്കുമ്പോഴേക്കും എന്താ പറയുക, 1 കിലോമായി നമ്മുടെ അഖിയോപ്പി നിൽക്കുകയാണ്. പിന്നെ ബി ഹോക്കിന്റെ ടീമിന് കീഴിലെടുക്കാൻ സാധിച്ചില്ല. എന്തായാലും 12th പൊസിഷൻ അവരെത്തിക്കഴിഞ്ഞിരിക്കും. ആ ടീമിനെ നോക്കുമ്പോഴേക്കും നമ്മുടെ ബി ബി ക്യു 2 കിലോ എടുക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ബി ബി ടീമിനെയാണ്. ബി ബി ടീമിന് കീഴിലെടുക്കാൻ പറ്റിയില്ല. ട്യൂസിനെ നോക്കുമ്പോഴേക്കും ജെൻസിക്സും ഡെബിളും അതുപോലെ തന്നെ അഘോരയും 1 കിലോ വെച്ചെടുക്കുന്നു. ഡി വൈ ടീമിലെ കില്ലെടുക്കാൻ സാധിക്കുക, ഡി വൈ ടീമിലെ മെമ്പേഴ്സും മടങ്ങുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ എൻ കെ ഡിയും, അതുപോലെ തന്നെ നമ്മുടെ ഈ എൻ കെ ഡി ടീമിന് വേണ്ടി നമ്മുടെ ആസ്പ്രിൻ 1 കിലോ എടുക്കുന്നു. പിന്നെ കാണുന്നത് നമ്മുടെ ഇ എക്സ് പി ടീമാണ്, കില്ലൊന്നും എടുക്കാൻ സാധിക്കാതെ അവരും മടങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ ഗ്രൂപ്പ് നമ്പർ 7 അവസാന മാച്ചും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്താ പറയുക, പോയിന്റ്സ് ടേബിൾ ആണ്. പോയിന്റ്സ് ടേബിൾ മാറി മറിയും, അതിനനുസരിച്ച് ടീമുകൾ സെലക്റ്റഡ് ആവും. അത് കഴിയുമ്പോൾ നമുക്ക് സെമി ഫൈനലിൽ കണ്ടുമുട്ടാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോഴത്തേന് ബൈ. കാരണം നമ്മുടെ അടുത്ത റൂം മാച്ച് ഇപ്പോൾ തന്നെ ആരംഭിക്കുന്നതാണ്. ഗ്രൂപ്പ് നമ്പർ 8 അവസാന മാച്ച് ആരംഭിക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഇപ്പോഴത്തേക്ക് ബൈ. ഓക്കെ, അപ്പോൾ ടാറ്റ.